എല്ലാത്തിനും ഭഗവതി ഒരു പോം വഴി കാണിച്ചു തരും. നിത്യാനന്ദഗരി വരാഭയഗരി സൗന്ദര്യരഗരി നൂതാകിലോരപാപനികരി എടാ ഗോപാല, ഊമ്പിന്റെ മണം മാറിയിട്ടില്ല, ഇപ്പൊ ഊറ്റിയേ ഉള്ളൂ. വേഗം ശേഖരം അടിച്ചോ, വേഗം താ കൊച്ചുമ്പരായിട്ട് തൊഴിൽ വെച്ച് വരാറായി. ശിവ ശിവ, ഭഗവതിയുടെ തിരുനടയിലും മദ്യപാനമോ? അശ്രീകരൻ അല്ല, ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരില്ലേ? ഓറ്റി തമ്പുരാന് കള്ളു പിടിക്കില്ല, പട്ടയെ പിടിക്കും. കൂട്ടുപേരെ കയറി നിന്ന് ഒരു കുപ്പി ചാരായം മടവിടാന്നിരിക്കും. ആരെങ്കിലും ചോദിച്ചാ പറയും തീർത്ഥമാണെന്ന്. അപമതം പറഞ്ഞിട്ടില്ലേ, കൂട്ടുപേരെ നിന്ന് പട്ട കുടിച്ചത്രേ ഇഷ്ടന്മാരെ. ഞാൻ ഒന്നും തരം കള്ളല്ലായിരുന്നു. വന്നു ചമ്പ്രട്ടി ഞാൻ പോട്ടെ.
ആരൂഢം തടുത്തു. എങ്ങനെ തടുക്കാതിരിക്കും? അവളുടെ പേര് പറഞ്ഞ് എന്ത് നല്ല കാര്യം ചെയ്താലും തടസ്സമേ ഉണ്ടാവും. അവൾ എന്ത് പഴിച്ചു? നിയമണ്ടണ്ട, അവളുടെ ജന്മം തന്നെ ഒരു പഴയാണ്. മൂതേവി വയസ്സ് 30 കഴിഞ്ഞു, മൂത്ത് നരച്ച് നിൽക്കുന്നു മേടയിൽ തറവാടിന്റെ മാനം കെടുത്താൻ. ജാതകത്തിൽ ചൊവ്വാദോഷം വന്നത് അവളുടെ കുറ്റം കൊണ്ടാണോ? വരൂ സൗത്രി. വയ്ക്കോ എന്റെ കണ്ണും വെട്ടത്തുനിന്ന്. നശിപ്പിക്കാനുണ്ടായവൾ 101 ദിവസം മുടങ്ങാതെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി നിർമാല്യം തൊഴട്ടെ. ഓ തൊഴുതോട്ടെ തൊഴുതോട്ടെ, ഇനി അതിന്റെ കുറവ് വേണ്ട. നീ എന്ത് കേൾക്കാനാ അവിടെ വെക്കുന്നത്? വടക്കോർത്തി ഒന്ന് നല്ലതും മേടിച്ച് നക്കിച്ച് പോ. വീട്ടിൽ ജനിച്ചിട്ട് എന്താ കാര്യം? ആ കൊച്ചിന്റെ കണ്ണു തോർന്നു കണ്ടുവച്ച് ചത്താ മതിയായിരുന്നു. ഇതിലും നല്ലത് വല്ല പൊലക്കുടിയിലും ജനിക്കുന്നതായിരുന്നു. കൊച്ചുംപ്രാട്ടിക്ക് ഇതേവരെ കല്യാണം വരുന്ന ജാതം ഒന്നും ചേരുകയില്ല. അങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാല് കാര്യം വല്ലതും നടക്കുമോ? ഞാൻ ആയിരിക്കേണ്ടിയിരുന്നു ജാതി പോലും നോക്കാതെ തടിമിടുക്കുള്ള ഒരുത്തിന് പുറകെ അങ്ങ് ഇറങ്ങിപ്പോയേനെ. എന്തോന്നാ ചെലമേ കൊച്ചു വർത്തമാനം? അകത്ത് പോയി ജോലി നോക്ക്. എടാ ഗോപാല, ഇന്നല്ലേ നിങ്ങളെ പൊലകടയിലെ കുരുതിയും തുള്ളലും? കൈ കഴിച്ച് പൊക്കളയരുത്, വിളക്കിലുള്ള എണ്ണ വരാ കൊണ്ടുപോകണം. കൊച്ചമ്പ്രായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വരുവോ? വലിയ വിശേഷമാ, വെളിച്ചപ്പാട് തുള്ളും. ആരാ? നമ്മുടെ ചാത്തനോ? അതെ. ഗോപാലൻ തുള്ളുമോ? കള്ള് ഇത്തിരി കൂടുതൽ എന്നാ പോകാനും തുള്ളും. തൊടിയില്ല, തീണ്ടലില്ല, അയിത്തില്ല, പൊലയി നടന്നെടുക്കല്ലേ പോറ്റി അലിംഗം ചെയ്യാൻ. മാറാ മാറാ, തിരുമേനിക്ക് പോകാൻ തീർക്കമുണ്ട്. 4 സംബന്ധ വീടുകളിലെ ഓരോ 4 വീതം സമയം കൊടുത്തിരിക്കുകയാണ്. മാറി നിൽക്കാൻ കേട്ടെ, അത് തിരുമേനി പറഞ്ഞു. പിടിച്ചോ പൊയ്ക്കോ.
ഉള്ളത് പറയണല്ലോ, പൊലങ്ങിയാണേലും ആ പുറവടിവ അസലായിരിക്കണോ. മൃഗരാജ കടിയാണേ. എങ്കിൽ നടന്നോളൂ, നാളെ പുലനടയിൽ കുരുതിയും തുള്ളലും ഒക്കെ കാണും. പുറവടിവ ഒരുപാട് കാണാം. പുറകെ നടന്നോ ശ്രീകര. ഇന്നെന്തെന്നു സുന്ദരി മണേ പുലനടയിൽ ബഹളം തുടങ്ങിയെന്ന് തോന്നുന്നു. നല്ല രസമാ തുള്ളല് കാണാൻ. എല്ലാം കള്ളത്തുള്ളലാ. സത്യമാ കൊച്ചമ്മേ, കഴിഞ്ഞ കൊല്ലം വെളിച്ചപ്പാട് ഉറങ്ങി തുള്ളുമായിരുന്നു. തുള്ളുന്നതിനിടയ്ക്ക് അങ്ങേരുടെ ഏണയിൽ തിരികെയിരുന്ന എട്ടിനാ തൊട്ട് താഴെ വീണു. വെളിച്ചപ്പാട് തിക്കും പൊക്കും നോക്കിയച്ച് നിലത്തൂന്ന് ആ എട്ടിനാ തൊട്ടെടുത്ത് മടിയിൽ വെച്ചിട്ട് പിന്നെയും തുള്ളി. രാവത്തിരി വേണമെങ്കിൽ ചെല്ലമ്മേനോട് പോയി തൊഴുതോളൂ. അയ്യോ വേണ്ട, കൊച്ചേട്ടൻ അറിഞ്ഞാൽ. കൊച്ചേട്ടൻ ഇനിയും ഒന്നും അറിയാൻ പോകുന്നില്ല. തെക്കേപ്പുറത്ത് പപ്പനാവൻ വന്നിട്ടുണ്ട്. സാരമില്ലടാ, ഇവിടെ അതിനാരിരിക്കുന്നു. എന്നാലും തമ്പുരാന്റെ അടുത്തേക്ക് അടിയൻ വരത്തില്ല, വരാൻ പാടില്ല. കുറുവ കഴിച്ചാട്ടെ, നല്ല ഒന്നാം തരം കുറുവ. തമ്പുരാന് വേണ്ടി പപ്പനാവൻ തന്നെ ആറ്റിൽ നിന്ന് പിടിച്ചു വളർത്തതാ. അയ്യോ, ഇത് തമ്പുരാന് മാത്രം. അടിയിന് വേറെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കും. നീയാരാ?
ജാതകിതത്രയടി തമ്പുരാന്റെ വാതിലിൽ മുട്ടി കണക്ക് ചോദിരടി അമ്പലപ്പുഴ ബംഗളാവിന് കഥകിതത്രയടി തമ്പുരാന്റെ വാതിലിൽ മുട്ടി കണക്ക് ചോദിരടി കണക്ക് തെറ്റിയ കലങ്ങറയെ കള്ളും മോന്തടി തങ്കമ്മേ 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 ചെമ്പകശ്ശേരി കൊട്ടാരത്തിലെ മംഗമ്മേ 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 അമ്പലപ്പുഴ ബംഗളാവിന് കഥകിതത്രയടി കഥകിതത്രയടി അമ്പലത്തിൽ പോകണം. സാവിത്രി കുഞ്ഞ് നിർമാല്യം തൊഴുത് തുടങ്ങുക. അടിയൻ പാതിരാത്രിക്ക് വള്ളവുമായി വന്ന് കാത്തു കിടക്കും. പോരെ. ശരി. നിന്റെ തലയിൽ അടിച്ചു പൊട്ടിക്ക. അതെന്നെ കെട്ടി കഴിഞ്ഞിട്ട് ഇപ്പോ ഇത് കയ്യിൽ വെച്ച് പൊട്ടിക്ക. എന്താ നോക്കുന്നത്? കൊണ്ടു ചമ്മഞ്ചേരിക്ക്. രാത്രി സമയത്ത് എന്റെ വീട്ടിൽ കയറി വന്നു എന്റെ മകൾക്ക് സമ്മതാലോചിക്കാൻ മാത്രം നീ വളർന്നു. അതിലെന്താ കുറുപ്പേ തെറ്റ്? കുറുപ്പിലിട്ടെ പെണ്ണ് കൊടുക്കണ്ട, തീർന്നില്ലേ കാര്യം? എടാ പേട്ടു നേരെ നീ മിണ്ടരുത്. വേണ്ടെങ്കി വേണ്ട, മിണ്ടിയില്ലെന്ന് വെച്ച് എനിക്കെന്തോന്ന് നഷ്ടം? കുറുപ്പേ, നമ്മെ പോലെ സുന്ദരനായ ഒരു മലയാളി ബ്രാഹ്മണനെ തന്റെ ഉടപ്പിറന്നവൾക്ക് കണി കാണാൻ കിട്ടുവോ? കിട്ടുവോ? ഇല്ല. പിന്നെ
നോൻ നമ്മുടെ സഹാനുഭൂതി കൊണ്ട് ഈ ആലോചനയുമായി വന്നതാണ്. പെൺകുട്ടികളുടെ ദുഃഖം നമുക്ക് താങ്ങാനാവില്ല. പിന്നെ ജാതക പൊരുത്തം, അത് ഒന്ന് രണ്ട് ഹോമങ്ങളും ഒരു ഉദയാസ്തമന പൂജയും നടത്തി അത് നോൻ തന്നെ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടുകൊള്ളാം. ഇനി നീ ഒരു അക്ഷരം സംസാരിച്ചാൽ നിന്റെ ഹോമവും അസ്തമനവും ഞാൻ തന്നെ നടത്തും. നിന്നെ പേട്ട് നാരി ഞാൻ ഒരുമിച്ച് ഹോമിക്കും. ആഴ്ചയിൽ ഒരു സംബന്ധം വീതം നടത്തുന്ന നാളി മേളയിൽ പഠിപ്പിന് നടക്കാനും നിനക്ക് ധൈര്യം വന്നൂല്ലേ? എടോ കുറുപ്പേ, താ മുഖത്ത് വന്നു കയറിയ മഹാലക്ഷ്മി തൂത്തെറിയ തന്റെ ഉടപ്പുറന്നോള് കെട്ടാ കാളിയായിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് നിൽക്കും. മൂത്ത് നരച്ച് മൂക്കിൽ പല്ല അങ്ങ്. കൃഷ്ണ ശങ്കര കേശവ ആരല്ലേ ഇവരെ പിടിച്ച് പുറത്താക്ക. ബലപ്രയോഗം നടത്തണേ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായ? ഞാൻ തന്നെ പോയിക്കോളാം. ഇറങ്ങിപ്പോയി എന്ന് വെച്ചിപ്പോ എനിക്കെന്തോ നടത്താം. കുറുപ്പേ, ഈ വൃത്തിന്റെ ആലിംഗനം ഈശി വേദനാജനകാണ്. എന്നാലും നമുക്ക് സാരമില്ല, സാവിത്രിയുടെ കാര്യമില്ലയോ. അങ്ങനെ അങ്ങോട്ട് തള്ളണ്ട, നോൻ പോയിട്ട് ഇനിയും വരാം. എന്താ നോക്കി നിൽക്കുന്നത്? വിട്ടോ എന്താ കേട്ടില്ല? വൃത്തിയായല്ല, വ്യഭിചരിച്ച് നടക്കുന്ന ആഭാസം പോലും വന്നു. അതിന് അവളുടെ നേരെ ചാടിച്ചെന്താ കാര്യം? അവള് പറഞ്ഞിട്ടാണോ ആ പോറ്റി വന്നത്? നീ മിണ്ടരുത്. ഞാൻ മിണ്ടും. ഈ മിണ്ടാപ്രാണിയെ തീതിനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാവിത്രി, നീ കരയണ്ട. അടുത്ത പത്താം ഉദയത്തിന് മുമ്പ് നിന്റെ കല്യാണം നടക്കും. ഇല്ലെങ്കിൽ അമ്പലത്തിൽ ഭഗവതി ഇല്ലെന്ന് ഞാൻ വിചാരിക്കും. 31-ാം വയസ്സിൽ ഇനി ആര് വരാൻ? ഇനി വന്നാ തന്നെ അവൻ അല്പായ സാവില്ലെന്ന് ആര് കണ്ടു? സാവിത്രിക്കുഞ്ഞേ, എഴുന്നേറ്റട്ടെ. 4 മണി കഴിഞ്ഞു. നിർമാല്യം തൊഴാൻ പോകണ്ടേ? നിർമാല്യം അങ്ങനെ പറയരുത് കുഞ്ഞേ. എനിക്ക് മടുത്തയല്ലമ്മേ. അന്ന് നീ പറഞ്ഞതാണ് സത്യം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ മതി. അവളെ സ്നേഹിക്കാൻ കഴിവുള്ള, പോറ്റാൻ കഴിവുള്ള ഒരു പുരുഷൻ, അത്രമാത്രം. ജാതി ജാതകമെല്ലാം അനാവശ്യമാണ് ചെല്ലമ്മേ. കുഞ്ഞു വരൂ, പള്ളി ഉണർത്താറായി. അമ്പലത്തിൽ വരാൻ പറ്റില്ല കുഞ്ഞേ. അതെന്താ, എനിക്ക് തൊട്ടുകൂടാതായി. തൊഴിലും മുടക്കണ്ട. ഗോപാല, കുഞ്ഞിനെ ഭദ്രമായി കൊണ്ടുപോയിട്ട് വാ. ഓ ശരി, ഞാൻ കടവിൽ തന്നെ നിൽക്കാം. Thank you.
ഇവിടെ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ഉച്ചപ്പേരണ്ടി വിഷമിക്കണ്ട. ഗോപാലൻ എന്താ ആലോചിക്കുന്നത്? വെറുതെ നമ്മുടെ കൊച്ചുനാളത്തെ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. എന്താ ആ ശബ്ദം? വള്ളത്തിൽ വെള്ളം കയറുന്നു. വേണ്ട ഗോപാല, വെള്ളം കയറട്ടെ. വെള്ളം പണിയിട്ട് ഗോപാല, എല്ലാം തീരട്ടെ. അതെങ്ങനെ? ഈ കുടുംബം മുടിച്ചിട്ടല്ലേ അവൾക്ക് മരിക്കാൻ പറ്റൂ. നിക്ക് അല്പം രാസനാദിപ്പിടി തിരുമ്മി തരാം, അല്ലെങ്കിൽ പനി പിടിക്കും. നിന്റെ കണ്ണിൽ കുരുവാണ്. വെള്ളത്തിൽ വെള്ളം കയറിയത് മുങ്ങിക്കഴിഞ്ഞാണോ നീ കണ്ടത്? തുളിച്ച് മഴത്തിക്കളയും ഞാൻ. എന്തൊരു നിൽപ്പാണത്! പോയി ഈറൻ മാറ്റ.
എടുത്തോണ്ടുവാടാ. എടാ കിഞ്ചർ എടുത്തോണ്ട് എന്റെ കൂടെ വായിക്കാൻ.
ചിതറി ചുണ്ടനോടുന്നേ അലയിലത്തി നനഞ്ഞു കേറി തുഴഞ്ഞു ആ പെണ്ണേ അമരം കാക്കും തമ്പുരാന്റെ കണ്ണു കുളിരട്ടെ തെയ്യാരോ തെയ്യാ തെയ്യാരോ തെയ്യോ തെയ്യാരേ തെയ്യാ തെയ്യാരേ തെയ്യോ ഉച്ചമ്പ്രാട്ടി ഗോപാലിനെ വിശ്വസിച്ചാൽ മാത്രം മതി. നമുക്കെങ്ങോട്ടെങ്കിലും ഓടിപ്പോ. വേണ്ട ഗോപാല, നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഇങ്ങനെ കുറച്ച് ദിവസങ്ങളെങ്കിലും ജീവിച്ചിട്ട് എല്ലാം മറന്ന് സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മരിക്കാം. ചിരി, സ്ത്രീയുടെ ചിരി. കാലല്ലേ തിരുമേനി, ചിലപ്പോ സർപ്പങ്ങളാവും. വിധി, സർപ്പങ്ങൾ ചിരിക്കുവാടാ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്ക. എന്താ നമ്മുടെ വെട്ടം? മിന്നാമിനായിരിക്കും. അല്ല, ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പാമ്പുകളിടയുന്ന ശബ്ദമായിരിക്കും. പാമ്പ് വരട്ടെ, കടിച്ചു കൊന്നോട്ടെ. മരിക്കാൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ. പാമ്പിനെ പേടിക്കണ്ട, മനുഷ്യനെ പേടിച്ചാ മതി. എന്തൊരു ധിക്കാരം! പെണ്ണുരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേയുള്ളൂ, നശിച്ചു, എല്ലാം നശിച്ചു. സവർണരിനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? പൊലേനെ കിട്ടിയുള്ള മൂഢവി നാട് മുടിയായി എന്തോന്ന് വേണം. എന്റെ ഭഗവതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. ഈ തറവാട് മുടിഞ്ഞല്ലോ എന്റെ ദേവി. പട്ടികളെ ഇനി എന്നെ അടിക്കരുത്. പട്ടികളെ ഇങ്ങനെ തന്നരുത്. Oh!
ഗോപാലൻ ചേട്ടനെ അവർ വള്ളത്തിലിട്ട് കായലിലോട്ട് കൊണ്ടുപോയി. എന്റെ ചേട്ടനെ അവർ കൊന്നു കാണും. എന്റെ പെങ്ങൾ അവൻ ബലാത്കാരം ചെയ്തു, എന്റെ ജോലിക്കാരൻ അവൻ അടിച്ചു എന്നാണ് ഞാൻ ഇൻസ്പെക്ടറോട് പറഞ്ഞത്. വേഷക്കാരൻ ഞാൻ പറഞ്ഞതേ കേൾക്കൂ. അവന്റെ വീട്ടിന് ഇന്ന് തന്നെ ദീപക്ക് എവിടെ വെച്ച് കണ്ടാലും അവന്റെ കഥയിലേക്ക്. ഇങ്ങനെ പട്ടിണി ഇരുന്നാൽ ചത്തുപോകും. ഞാൻ തെറ്റ് ചെയ്തവളാണ്. മരണം മാത്രമാണ് എനിക്ക് ശിക്ഷ. അവൾക്ക് വേണമെങ്കിൽ തിന്നട്ടെ, അല്ലെങ്കിൽ പട്ടിണി ഇരുന്ന് ചാകട്ടെ. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? നശിപ്പിക്കും, ഞാൻ എല്ലാം നശിപ്പിക്കും. ഞാൻ എല്ലാരെയും കൊല്ലും, എന്നിട്ട് ഞാനും ചാകും. വെറുതെ അറയെ കിടക്കണ. നശിപ്പിക്കും പോലും, നശിപ്പിക്കാൻ നീ ആരാ? വെറും പുഴു. നീ ആരാ മല്ലിടുന്നത്? ഒന്ന് ഓർത്തു നോക്ക്. അയ്യോ, നമ്മുടെ വീടുകൾക്ക് എല്ലാം തീ പിടിച്ചു. Yeah.
ഞാൻ പറയുന്ന കേക്ക്. നീ എങ്ങോട്ടെങ്കിലും പോ. ഞാൻ എങ്ങോട്ടും പോവില്ല. നീ ഇവിടെ നിന്നാൽ അവർ ആ കൊച്ചിനെ വീട്ടിന് പുറത്താക്കി പടി അടച്ച് പിണ്ടാൻ വെക്കും. നീ എന്തോന്നു അവന്റെ ജീവൻ നശിപ്പിക്കുന്നത്? പോകുന്നതാണ് നിനക്കും അതിനും നല്ലത്. നീ ഒറ്റയാണ്. എല്ലാം പരസ്യമായി വരുമ്പോൾ ഞാനും നിന്നെ എതിർക്കാനേ നോക്കൂ. ഈ നാട്ടിൽ ഇപ്പം മേടേക്കുറി പറയുന്ന നിയമം. അതുകൊണ്ട് പോ. എവിടെയെങ്കിലും ചെന്ന് വേല ചെയ്ത് ജീവിക്കേ. വേണമെങ്കിൽ നിന്നെ ഞാനൊരു സ്ഥലത്തുണ്ടാക്കാം. ഒരു പെണ്ണും പുലയന്റെ സന്തതിയെ പ്രസവിച്ചുകൂടാ. എല്ലാം തകർത്തല്ലോ സഹോദരി. നീ ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്റെ ഭഗവതി, ഈ മിണ്ടാപ്രാണി ഇങ്ങനെ പരീക്ഷിക്കുന്നല്ലോ. എന്താ നിനക്ക് വേണ്ടത്? നിനക്കും പോകണം. ഏനി ജാതിക്കാരന്റെ പിറകെ പോയിക്കോ. നടന്നത് നടന്നു. വിധിയെ തടുക്കാൻ നമ്മളെ കൊണ്ടാവൂ? കയ്യില്ല, അവളെ കൊന്നുകളയാം. എന്റെ കൈകൊണ്ട് മരിക്കണമെന്നുള്ളതായിരിക്കും അവളുടെ വിധി. അന്ന് രാത്രി കാവൽ വെച്ച് ബഹളം ഉണ്ടാക്കി, അരമന രഹസ്യം അങ്ങാടി പരസ്യമാക്കി. ഇനി ഈ വിവരം കൂടി നാട്ടുകാരറിയണോ? നാട്ടുകാരറിയില്ലെന്നാണോ നിന്റെ വിചാരം? ആരറിഞ്ഞു? അവൾ ഗർഭിണിയാണെന്നുള്ള വിവരം നമുക്ക് മാത്രമേ അറിയാവൂ. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ കാര്യം സാധിക്കാം. പ്രസവിക്കുന്നത് വരെ അവളെ ആരും അറിയാതെ നമ്മുടെ കലപ്പുരയിൽ താമസിപ്പിക്കാം. നമ്മുടെ പതിച്ചിക്കാർത്തിയായനി എല്ലാം അറിഞ്ഞും കണ്ടും ചെയ്തോളൂ. എന്നിട്ട് ഓ പൊരയന്റെ കുട്ടിയെ ഞാൻ എന്റെ കൊച്ചനന്തരവനായി വളർത്തും അല്ലേ? കുറിച്ച് എനിക്കറിയാം. സാവിത്രിയെ കുറിച്ച് മാത്രമേ എനിക്ക് വിചാരമുള്ളൂ. അവൾ ഇവിടുത്തെ രക്തമാണ്. അവളെ രക്ഷിക്കണം. എന്റെ രക്തം മേടയിൽ കുറുപ്പന്മാരുടെ രക്തത്തിൽ പുലയന്റെ രക്തം കലർന്നിരിക്കുന്നു. എന്റെ പിതൃക്കളെ എനിക്ക് മാപ്പ് തരണേ. അത് അമ്പലത്തിൽ നിന്ന് ജപിച്ചു കൊടുത്ത മരുന്ന് കഴിച്ചുകൊണ്ട് ഭജന വരിക്ക. നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്ത് വേണം? അമ്പലത്തിൽ ഭജന വരിക്കാതെ കളപ്പുരയിൽ വന്ന് താമസിക്കുന്ന എന്താ? മേലാലി ചുറ്റോട്ടൊന്നും നിന്നെ കണ്ടുപോകരുത്. കുഞ്ഞുങ്ങളെ, അവൾ ഒരു രഹസ്യം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു.
വിഷമിക്കണ്ട, തീരെ ചെവി അറിയാതെ ഈ മടിച്ചക്കാർക്കേനി കാര്യം ശരിയാക്കി തരാം. എവിടെയെങ്കിലും പോയി ജോലിയെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ കൊച്ചമ്പരാട്ടിയുടെ കാര്യം പറയാൻ വന്നതാ. കൊച്ചമ്പരാട്ടിക്ക് എന്ത് പറ്റി? അവർക്ക് വയറ്റിലുണ്ട്. പേരെടുക്കാൻ വേണ്ടി കളപ്പുരയില് ആരും അറിയാതെ താമസിപ്പിച്ചിരിക്കാൻ. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ അവിടെ പോയി കണ്ടു. ആ ശങ്കരൻ എന്നെ തല്ലി. കൊച്ചുകാർത്തിയാണ് പേരെടുക്കുന്നത്. പെറ്റാൻ ഉടനെ അവളെ കൊച്ചിനെ കൊല്ലും. എന്റെ കുച്ചിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കുച്ചിനെ ഞാൻ കൊണ്ടുവരും. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആരെങ്കിലും അറിഞ്ഞുകൊണ്ടിരുന്ന് കടുവാക്കുട്ടി തലയിടുമോ? തല പോണെങ്കിൽ പോട്ടെ, എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവരും. ഇന്ന് രാത്രി എന്തൊക്കെയാണോ സംഭവിക്കാനിരിക്കുന്നത്, ഏതായാലും സൂക്ഷിച്ചു പോ. ഞാൻ കടവിനപ്പുറത്ത് നിൽക്കാം, വീട്ടിലുണ്ടെങ്കിൽ കാണാം. കൂലിക്ക് കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിന്നെയൊക്കെ കൊല്ലണം. എന്റെ കുട്ടി എവിടെ? കാർത്യാനിയമ്മേ,
എന്റെ കുട്ടി എവിടെ? എന്റെ കുട്ടി എവിടെ കാർത്യാര്യമ്മേ? എന്റെ കുട്ടി എവിടെ? എന്റെ കുട്ടി എവിടെ കാർത്യാര്യമ്മേ? എന്റെ കുഞ്ഞെവിടെ? കൊല്ലിന്റെ ഉള്ളിൽ അത് പെരുവിനെ തുലച്ചു പോയി കാണുക. ഇവിടെ ഞാൻ അറിഞ്ഞു കിടക്ക്, എല്ലാം നശിപ്പിച്ചിട്ട് കിടന്ന് മോഞ്ഞ മതിയോ? അവിടെ വരുന്നത് മാത്രം കുഞ്ഞിനെ നീ നോക്കിക്കോളൂ. എനിക്ക് എന്ത് സംഭവിച്ചാലും നീ എന്റെ അടുത്തേക്ക് വരും. കരയാനും പുഴിയാനും സമയമില്ല. മാധവി, ഇവിടെ ഒരുത്തനും വരാൻ പോണില്ല. ഏതായാലും പൂക്കൾക്കൊടി പോലും ഉറങ്ങാത്ത ആ കുഞ്ഞിനെയും കൊണ്ട് നീ അലഞ്ഞു നടക്കണ്ട, അത് ചത്തുപോകും. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ എന്റെ കൊച്ചു ചത്തേനെ. നീ വിഷമിക്കാതെ, ഈ കൊച്ചു വളർന്നു വന്ന് എന്നെ പുലർത്തും. ഇങ്ങനെ ഉണ്ടാകുന്ന കൊച്ചുങ്ങളൊന്നും അത്ര വേഗം ചാകത്തില്ലടി. അതാണ് ദൈവത്തിന്റെ ഒരു കളി. ീ
കാണില്ല. എടുത്ത് കട്ടിൽ കിടത്തി മുഖത്ത് വെള്ളം തളിക്കും. ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ വരുന്നത്. വിശദീകരിക്കണ്ട. ജാതക പ്രകാരം എന്റെ ആറാമത്തെ സംബന്ധത്തിൽ നിന്നാണ് എനിക്ക് ശരിയായ ഒരു ഉയർച്ച. അത് സാവിത്രി തന്നെ ആയിരിക്കുമോ എന്നാണ് നമുക്കൊരു ശങ്ക. സാവിത്രിയെ തിരുമേനി ഇതുവരെ വിട്ടില്ലേ? സാവിത്രി ഒരു മൃഷ്ടാന്ന ഭോജനമല്ലേ, അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റൂടാ വിട്ടി. എന്നാലും പൊലേന്റെ ഉച്ചിഷ്ടമല്ലേ തിരുമേനി? അമൃത് ഉച്ചിഷ്ടമായിരുന്നാലും അമൃത് തന്നെയല്ലേ. ശരി, അസുരന്മാരുടെ ഉച്ചിഷ്ടം ദേവന്മാർ ഭുജിച്ചില്ലേ? ഇനി ഉച്ചിഷ്ടാണേലും ഉച്ചിഷ്ടദോഷം മാറ്റാൻ മന്ത്രമുണ്ടടാ ഗർദ്ദഭ. വന്നുള്ളൂ ചപ്പൻ. മേടയിൽ കുറുപ്പിന്റെ പെങ്ങളാ, വല്ലാത്തൊരു ജന്മം. ഇപ്പോ കിറുക്കിന്റെ തുടക്കമാ. വിവാഹം കഴിച്ചിട്ടില്ലേ? ആ കാര്യം ഒന്നും പറയണ്ട. എന്റെ വീട് തിരുവനന്തപുരത്താണ്. പേര് കൃഷ്ണൻ തമ്പി. ഇന്നലെ ദേവീക്ഷേത്രത്തിൽ വെച്ച് ഞാൻ നിങ്ങളുടെ സഹോദരിയെ കണ്ടു. അവരെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് സാമാന്യം നല്ല ഭൂസ്വത്തുണ്ട്. സ്വന്തമായി ഒരു ഫാക്ടറി തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. സാവിത്രിയുടെ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ട്. വേറെയും ചില കുഴപ്പങ്ങൾ. എനിക്ക് ജാതകത്തിലൊന്നും വിശ്വാസമില്ല. നിങ്ങളുടെ സഹോദരിയെ പറ്റി നാട്ടുകാർ പറയുന്ന ചില കഥകളും ഞാൻ കേട്ടു. ജാതകത്തിൽ എന്ന പോലെ തന്നെ നാട്ടുകാർ പറയുന്ന കഥകളിലും എനിക്ക് തീരെ താല്പര്യമില്ല. ഒരു കാര്യം കൂടി, ഞാൻ നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണ്. വിവാഹം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം അവൾ മരിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടായിരുന്നില്ല. രോഗം വന്നാണ് അവൾ മരിച്ചത്. നിൽക്കൂ, ഇലഞ്ഞിക്കൽ കൃഷ്ണൻ തമ്പിയല്ലേ? അതെ, നിങ്ങളാരാ? ആറ്റിൻകര മനയിലെ ബ്രഹ്മലട്ടൻ ബോട്ടിയാണ് നാം. നമുക്ക് ഒരു വിവരം അറിയണമല്ലോ. ചോദിച്ചോളൂ. മേടയിൽ കുറുപ്പിന്റെ സഹോദരിയെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നുണ്ട് ഒരു ശ്രുതി കേട്ടു. അത് വേണോ? പൊലയൻ പഴപ്പിച്ച പെണ്ണ. നിങ്ങൾ കുടുംബക്കാരനല്ലേ? നിങ്ങൾക്കൊരു മാന്യതയില്ലേ? നിങ്ങൾ ഒരു വലിയ മനയിലെ പോറ്റിയല്ലേ? എന്റെ കൈകൊണ്ട് തല്ലു വാങ്ങുന്നത് നിങ്ങളുടെ മാന്യതയ്ക്ക് നല്ലതാണോ?
ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ആ പെണ്ണിനെ ചീത്തയാക്കിയ പുലിയനേക്കാൾ നികൃഷ്ണനാണ് നിങ്ങൾ. മാറും എന്റെ മുമ്പിൽ നിന്ന്. ഇങ്ങനെ ഉണ്ടാ മനുഷ്യര്? ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ തിരുമേനി? എന്തിന് കരയും? നമ്മളാരും ദൈവങ്ങളല്ലല്ലോ. തെറ്റ് ചെയ്യാത്തവൻ മനുഷ്യനല്ല. പക്ഷേ നീ നിന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഏറ്റവും വലിയ മനുഷ്യത്വം കാണിച്ചു. ഏതായാലും നിന്റെ കുഞ്ഞു മരിച്ചു നന്നായി. ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാകുമായിരുന്നു. ഇനി എല്ലാം മറക്കും. അവനെ ഇസം കുറച്ച് കൂടുതലാ. കുറച്ചു നാളായി ഞാൻ അവനെ നോക്കിയിരിക്കുന്നു. വിജയ, നീ നിന്റെ ദേഷ്യം കുറയ്ക്കണം. തൊഴിലാളികളോട് കുറച്ചുകൂടി മയത്തിൽ പെരുമാറണം. നിന്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ പറ്റി ഒരു തൊഴിലാളി പോലും പരാതി പറഞ്ഞിട്ടില്ല. അമ്മേ, അച്ഛന്റെ കാലം കഴിഞ്ഞു, ഇത് മകന്റെ കാലമാണ്. നിസ്സാര കാര്യങ്ങൾ വളർന്നാണ് എല്ലാ സമരങ്ങളും ഉണ്ടാകാറ്. എന്റെ ഫാക്ടറിയിൽ സമരം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് അറിയാവോ? തൊഴിലാളി യൂണിയൻ എന്റെ കയ്യിലാണ്. യൂണിയൻ ചെയർമാൻ മിസ്റ്റർ ചെറിയാൻ എന്റെ മുമ്പിൽ വാലാട്ടും. ഒരു പുതിയ യൂണിയൻ വന്നുകൂടുന്നുണ്ടോ? വന്നോട്ടെ. ഒരു കുപ്പി സ്കോച്ചിൽ വീഴാത്ത ഒരു യൂണിയൻ നേതാവിനെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടില്ലാത്തതാണ് ശരിയായ ലോകം. സൂപ്പർവൈസർ സാർ അങ്ങനെ പോയാലോ? അയ്യോ അയ്യോ, രാമു നീ വലിയ നേതാവൊന്നും ആകരുത്. വരണം കണ്ടാക്ഷി സാറേ. ശിങ്കടിക്ക് ഹോസ്പിറ്റലിൽ പോ, സമയമായി. ജീപ്പിലിട്ട് കൊണ്ടുപോയാട്ടെ. പോലീസുകാരെ അവിടെ എവിടെയോ കയറ്റി ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും, അവരെ അങ്ങോട്ട് അയച്ചാൽ മതി. നീ ഇന്നും വഴക്കുണ്ടാക്കിയല്ലേ. എനിക്ക് മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ പോകണം.
എന്റെ മണ്ണിൽ കിടന്ന് വേണം എനിക്ക് ചാവാൻ. നമ്മുടെ നാടോ? ഇതല്ലാതെ നമുക്ക് വേറെ ഏത് നാട്? ഇത്രയും കാലം നിന്നോട് ഞാനത് പറഞ്ഞില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീയും കൈവിട്ടു പോകുമെന്ന് പേടിച്ച് ഞാനൊന്നും തന്നെ നിന്നെ അറിയിച്ചില്ല. കുട്ടനാടാണ് നമ്മുടെ നാട്, എന്റെ നാട്, നിന്റെ അച്ഛന്റെ നാട്, നിന്റെ പെറ്റതള്ളയുടെ നാട്. നമുക്ക് കുട്ടനാട്ടിൽ പോകാനാമു. അവിടെ ചെന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് വേറൊരു പെറ്റതള്ളയോ? ആരാണത്? അമ്മയ്ക്ക് പനി കൂടുതലാണ്, അതാണ് ഈ പിച്ചും പേയും ഒക്കെ പറയുന്നത്. നിനക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ വേഗം പറയണം. എന്താണ്? എനിക്ക് പോകാൻ തിടുക്കമുണ്ട്. അപ്പേ, എന്റെ ശമ്പളം പിടിക്കാനുള്ള കാര്യം പറ. അതൊക്കെ മുതലാളിയോട് ചോദിക്കണം. മുതലാളി പറഞ്ഞു, ഞാൻ അനുസരിച്ചു. നിക്കല്ലേ, നിങ്ങളല്ലേ ഫാക്ടറി മാനേജർ. എന്റെ ചോദ്യത്തിന് സമാധാനം ആദ്യം നിങ്ങൾ പറയണം, എന്നിട്ട് മുതലാളിയോട് ചോദിക്കാം. ആ മുതലാളി വന്നല്ലോ. എന്താ താരായണി അറിയേണ്ടത്? മാനേജരോട് സംസാരിച്ച് തീർന്നിട്ട് പിന്നെ മുതലാളിയോട് പറയാം. അതാണ് എന്റെ പ്രോപ്പർ ചാനൽ. ഈ മാസം എന്റെ ശമ്പളവും പിടിച്ചു. എന്റെ കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് വളരെ ദിവസങ്ങളായി. നിന്റെ കുട്ടികളെ ഞാനല്ലല്ലോ സൃഷ്ടിച്ചത്, നീയല്ലേ. മുതലാളി അനാവശ്യം പറയരുത്. നിന്റെ ചോദ്യം അനാവശ്യമായിരുന്നു, അതുകൊണ്ട് എന്റെ ഉത്തരവ് അനാവശ്യമായി. ഈ ഫാക്ടറിയിൽ ശക്തിയായ ഒരു തൊഴിലാളി യൂണിയനില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അഹങ്കരിക്കുന്നത്. ആകെയുള്ള യൂണിയൻ നിങ്ങളുടെ പോക്കറ്റിലുമാണ്. വിജയകുമാറിനോട് ഒരു യൂണിയനും കളിക്കാൻ വരില്ലടാ, വന്നാൽ അതിന്റെ അനുഭവം അറിയും. തൊഴിലാളികൾ ശരിക്കും സംഘടിച്ചാൽ നിങ്ങളുടെ വിഷപ്പല്ല് പറയും. എന്റെ വിഷപ്പല്ല് പറിക്കാൻ വന്ന പട്ടി കൊള്ള. മുതലാളി മാധവൻ ചേട്ടനിട്ട പേര് കൊള്ള. പട്ടി തല്ലിന്റെ പേര് സത്യമല്ലേ? പട്ടി ആയതുകൊണ്ടല്ലേ തല്ലു കൊണ്ട് ഇങ്ങനെ ചുണ്ടുകൂടി കിടക്കുന്നത്? പറയണേ. എന്തോ നിന്റെ റൗഡിത്തരം ഫാക്ടറി പുറത്തു മതി. ഈയിടെ നീ വളരെ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും നിന്റെ സൗന്ദര്യമാണ് അന്വേഷിക്കുന്നത്. മലയാളി പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ സുന്ദരിയാണെന്ന്. ആ ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. മലയാളി പോയാട്ടെ, പോയാട്ടെ. പോണ. ആനെ പേടിക്കാത്തുള്ളത് ഞാനെ പിണ്ടത്തെ പേടിക്കൂ. ആ ശരി ശരി, ജോലി നോക്കിയിട്ടാണ്. Hey!
ഏറ്റെണ്ണമുള്ളത്. 28 കൊല്ലത്തിന് ശേഷം മേൽവിലാസം തെറ്റിയായി എഴുത്ത് എവിടെയൊക്കെയോ ചുറ്റിയിട്ട് എന്റെ കയ്യിൽ വന്നു. പക്ഷേ മാധവിയുടെ ശവം കാണാൻ എനിക്ക് കഴിഞ്ഞു. ഒരു വലിയ ജോലി എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവൾ മരിച്ചത്. നിന്റെ കഥ നിന്നോട് പറയേണ്ട ജോലി. എന്റെ കഥയോ? അതെ, നിന്റെ കഥ. ആ തീയിലെരിയുന്നത് നിന്റെ പ്രസവിച്ച അമ്മയല്ല, നിന്റെ വളർത്തമ്മയാണ്. ആ കാണുന്ന പ്രദേശം മുഴുവൻ മേടയിൽ പിറവാട്ടുകാരുടേതായിരുന്നു. അന്ന് ഞാനൊരു വെറും ചെത്തുകാരനായിരുന്നു, നിന്റെ അച്ഛന്റെ കൂട്ടുകാരൻ. അതാ ആ കാണുന്ന പ്രദേശത്തുള്ള പുലയക്കുടലുകളെല്ലാം അവരൊന്ന് തീവച്ച് നശിപ്പിച്ചു. ഇവിടെ വച്ചാണ് നിന്റെ അച്ഛനെ അവർ കുത്തിക്കൊന്നത്. മേടയിൽ പിറവാട്ടിൽ രണ്ട് വേലക്കാരെ പ്രതികളാക്കി കേസ് കൊടുത്തു. തെളിവില്ലെന്നും പറഞ്ഞ് അവർ വെറുതെ വിട്ടു. നിന്റെ അമ്മയെ കൃഷ്ണൻ തമ്മിൽ വിവാഹം കഴിച്ചു. അതിനുശേഷം അവർ വസ്തുക്കളെല്ലാം വിറ്റ് ഇവിടെ ഒന്ന് പോയി. നിന്റെ അമ്മാവൻ പത്മനാഭക്കുറുപ്പ് കിഴക്കമ്മരിൽ എസ്റ്റേറ്റ് വാങ്ങി അവിടെ താമസമാക്കി. എന്റെ അച്ഛന്റെ രക്തം വീണ മണ്ണ്, എന്റെ അമ്മയുടെ പാപം പിളഞ്ഞ മണ്ണ്. എന്നെ പ്രസവിച്ച സ്ത്രീ ഇപ്പോ എവിടെയുണ്ട്? എന്റെ അച്ഛനെ കൊല്ലിച്ചവർ, എന്നെ അനാഥനാക്കിയവർ, അവരെവിടെയുണ്ടെന്ന് പറയൂ. ആ സ്ത്രീ തെറ്റുകാരിയാണോ എന്നെനിക്കറിയില്ല. അവർക്ക് അച്ഛനോടൊപ്പം ഇറങ്ങിപ്പോകാമായിരുന്നില്ലേ? എന്നെ അവർക്ക് ആവശ്യമില്ലായിരുന്നു. അച്ഛനവർക്കൊരു കളിപ്പാട്ടം മാത്രമായിരുന്നു. ഞാൻ അവരെ കാണും, എല്ലാം നശിപ്പിക്കും. അവരുടെ സ്വർഗം ഞാൻ നരകമാക്കും. നമ്മുടെ ചെറിയാൻ, നമ്മുടെ ചെയർമാൻ, നമ്മുടെ ചെറിയാൻ, നമ്മുടെ ചെയർമാൻ, നമ്മുടെ ചെയർമാൻ, നാട്ടുകാരുടെ ചെയർമാൻ, നമ്മുടെ ചെയർമാൻ, നാട്ടുകാരുടെ ചെയർമാൻ. തുളാളി ഐക്യം, തുളാളി ഐക്യം, തുളാളി ഐക്യം, തുളാളി ഐക്യം. നമ്മുടെ ചെയർമാൻ, നമ്മുടെ ചെറിയാൻ, നമ്മുടെ ചെയർമാൻ, നമ്മുടെ ചെറിയാൻ, നമ്മുടെ ചെറിയാൻ, നാട്ടുകാരുടെ ചെറിയാൻ, നമ്മുടെ ചെയർമാൻ, നാട്ടുകാരുടെ ചെയർമാൻ, നമ്മുടെ ചെയർമാൻ, നാട്ടുകാരുടെ ചെയർമാൻ, നമ്മുടെ ചെയർമാൻ, നാട്ടുകാരുടെ ചെയർമാൻ, നമ്മുടെ ചെയർമാൻ, നാട്ടുകാരുടെ ചെയർമാൻ. നിങ്ങൾ എന്റെ കഴുത്തിൽ അണിയിച്ച നോട്ടുമാല കാണുമ്പോൾ എന്റെ കണ്ണു നിറയുകയാണ്. കാരണം നിങ്ങളുടെ ചെയർമാൻ 100 രൂപ നോട്ടുകൾ കോർത്തുള്ള മാല അണിയിക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ എന്നോർക്കുമ്പോൾ എന്റെ രാഷ്ട്രീയ ബോധം എന്നെ കൊഞ്ഞനം കാട്ടുകയാണ്. ആർക്ക് വേണ്ടിയാണ് ഈ പണം? എന്തുവാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. കൂവലിൽ ചെറിയാൻ ഭയമില്ല. കൂവലിൽ ജനിച്ച് കൂവി വളർന്ന് ഇന്നും കൂവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നിങ്ങളുടെ കൂവലൊരു പ്രശ്നമല്ല. മുദ്രാവാക്യങ്ങൾക്കിടയിൽ ഏതോ ഒരു കൈകാലി ചെയർമാൻ ചെറിയാൻ എന്നതിന് പകരം ചെയർമാൻ ചൊറിയൻ എന്ന് കളിയാക്കി പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ കണക്കിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ ഈ നോട്ട് മാറിയിലെ 1 രൂപ നോട്ടുകളും 2 രൂപ നോട്ടുകളും 100 രൂപ നോട്ടുകളായി മാറുന്ന കാലം വിദൂരമല്ലെന്ന്
ഉത്തരസ്ഥലം ഉദ്ഘോഷിക്കാൻ എനിക്ക് മടിയില്ല. സമരം ചെയ്യുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. മുതലാളി തൊഴിലാളി ഐക്യത്തിലൂടെ മാത്രമേ ഫാക്ടറികളിൽ യഥാർത്ഥ വിപ്ലവം ഉണ്ടാകൂ എന്ന കാര്യം മുതലാളിയെയും തൊഴിലാളിയെയും ഒരുമിച്ചറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. അറുപത്തിയാറ് ഉലുവ നിനക്കൊക്കെ മാറില്ല. എനിക്ക് അത്ഭുതം, എന്നെപ്പോലത്തെ ഒരു നേതാവിന്റെ കഴുത്തിൽ അണിയിച്ച മാലയിൽ വെറും 66 ഉലുവ. കുമാര കുമാര, നിന്നെ സെക്രട്ടറി ആക്കാൻ ഞാൻ എത്ര കഷ്ടവും നഷ്ടവും അനുഭവിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? അറിയില്ല, കാരണം നിനക്ക് രാഷ്ട്രീയ ബോധമില്ല. ഇവിടുത്തെ തൊഴിലാളികളിൽ ഭൂരിപക്ഷം പേർക്കും നമ്മുടെ യൂണിയനിൽ വിശ്വാസമില്ല. ജർമ്മനെ എന്റെ പൊന്നു സെക്രട്ടറി ഒന്ന് പതുക്കെ പറ. നമുക്കൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഇല്ലാത്തതാണ് കുഴപ്പം. തൊഴിലാളികൾക്ക് എങ്ങനെ വിശ്വാസം വരും? പണപ്പിരിവിലൂടെ മാത്രമേ അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റൂന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ദിവസേന പിരിവെടുത്തുകൊണ്ടേ ഇരിക്കും, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. അങ്ങനെ വരുമ്പോ അവരുടെ വിശ്വാസം ഉറയ്ക്കും. എനിക്ക് കിട്ടുന്ന നോട്ടുമാലകളാണെങ്കിൽ നോട്ടിന് എണ്ണം വർദ്ധിക്കും ചെയ്യും. അഞ്ചു രൂപ എനിക്കൊരു 10 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ആവശ്യങ്ങൾ പലതും കാണും. ചില ആവശ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ കണ്ണടച്ചേ പറ്റും. അപ്പൊ എനിക്ക് കുറച്ച് ധൃതി കുറച്ച് എഴുതറിഞ്ഞാൽ പോയിട്ടു. കാണാം കാണാം. വല്ലതും തരണേ സാറേ, എന്റെ പിള്ളേരുടെ തൊണ്ട വരണം. ഒരിറ്റ് വെള്ളം വാങ്ങിക്കൊടുക്കാൻ 10 പൈസ തരണേ. അമ്മ ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. കടം പറഞ്ഞു ബീജമായി അമ്മതനുദരത്തിൽ കടന്നു, അച്ഛനോട് കടം പറഞ്ഞു ബീജമായി അമ്മതനുദരത്തിൽ കടന്നു, അമ്മയോടും കടം പറഞ്ഞു തിരിഞ്ഞു മണ്ണിൻ മാറിൽ വീണു കരഞ്ഞു, മണ്ണിൻ മാറിൽ വീണു കരഞ്ഞു. കരഞ്ഞതാർക്കു വേണ്ടി പിച്ച് നടന്നതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവി
പരാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഭിക്ഷയല്ലയോ ജന്മിയും ജനനത്താൽ ഭിക്ഷുവല്ലയോ, ജന്മം തന്നെ ഭിക്ഷയല്ലയോ ജന്മിയും ജനനത്താൽ ഭിക്ഷുവല്ലയോ, സ്വന്തമെന്ന മിഥ്യതൻ പിൻപേ നമ്മളി സ്വപ്നയാത്ര തുടരുകയല്ലേ, യാത്ര തുടരുകയല്ലേ. വളർന്നതാർക്കു വേണ്ടി എങ്ങും അലഞ്ഞതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഇന്ന് ഈ ചോറ് കഴിച്ചോ. കഴിച്ചു വേണം സ്ഥലം വിടാൻ. ഞാൻ ഭിക്ഷക്കാരനല്ല. നിങ്ങളല്ലേ ഇപ്പൊ വയറ്റ് തടിച്ച് പാടിയത്? ഞാൻ പാടി, പക്ഷെ വയറ്റ് തടിച്ചില്ല. പാട്ട് കേട്ടപ്പോ ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ചു. പാടുന്നവരെല്ലാം ഭിക്ഷക്കാരാണ്? അല്ല, കിറുക്കന്മാരും ചിലപ്പോ പാടും. മനുഷ്യനെ മെനക്കെടുത്ത വന്ന് നിൽക്കുന്നു. വീട്ടുകാരിയാ, ബെഡ് കോപ്പിംഗ് കൊണ്ട് വന്നതാ. ചെല്ലാടുന്നു, ഉറങ്ങാൻ വേണ്ട ഒരു സ്ഥലം. ഇത് സത്രമാണ് കടത്തുന്നെയോ? ക്ഷമിക്കണം, ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി, അറിഞ്ഞില്ല. അയ്യോ, രാത്രി വയറ്റ് തടിച്ച് പാട്ട് ക്ഷീണിച്ചു പോയി. നോക്ക്, എന്റെ മോൻ വേറെ വല്ല വഴിയും നോക്ക്. കാലത്ത് എന്റെ വഴിക്ക് ജോലി ഉണ്ടാക്കാതെ സാധനം. പിന്നെ ആ സ്ത്രീ ആരാണ് അറിയില്ലേ? ബസ് സ്റ്റാൻഡ് നാരായണി. ബസ് സ്റ്റാൻഡ് നാരായണി. അവളുടെ പേര് കേട്ടാൽ ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാരൊക്കെ മുണ്ടും മുടക്കി കുത്തി ഓടും. അടുക്കല്ലേ തീയ. നിങ്ങൾ എന്തോണ്ടായി കാണിക്കുന്നത്? നിങ്ങൾ തുടച്ചോണ്ടിരിക്കുകയാണ്, ജോലി ചെയ്യണം മിസ്റ്റർ. നാരായണി, നാരായണി, നാരായണി നമ്മുടെ ധീരയായ സുഹൃത്താണ്. നാരായണി നമ്മുടെ 100,000 ഫണ്ടിന് എന്ത് സംഭാവന നൽകും? 100,000 ഫണ്ടോ? നമ്മുടെ യൂണിയൻ പക. നമ്മുടെ യൂണിയനോ? നമ്മുടെ യൂണിയൻ പിടിക്കുന്ന വേണ്ടി നമ്മൾ പിരിക്കുന്ന 100,000 ഫണ്ടേ. നിങ്ങളുടെ കൊമ്പത്തെ യൂണിയൻ തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങളുടെ യൂണിയൻ എന്ത് ചെയ്തു? കഴിഞ്ഞ ആഴ്ച മാധവൻ ചേട്ടനെ നിലത്തിട്ട് എവിടെയിട്ട് ആരെങ്കിലും ചോദിച്ചോ? ഞാൻ ചോദിക്കും നാരായണി, സെക്രട്ടറി കുമാരൻ ചോദിക്കും, അല്ലെങ്കിൽ ചെയർമാൻ ചെറിയാൻ ചോദിക്കും. നാരായണി ചോദിച്ചു. അപകടത്തിൽ മരിച്ച മത്തായി ചേട്ടന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തോ? യൂണിയൻ പോലും, യൂണിയൻ പണപ്പെരുവിന് വേണ്ടി മാത്രം. ആ കാണുന്നതാണോ സാവിത്രി ദേവിയുടെ ഫാക്ടറി? അതെ, പലതിലൊന്ന്. നിങ്ങൾ ആരാ? ഞാനൊരു ജോലി തേടി വന്നവനാ. നല്ല കുശാലായി. ഇവിടെ എന്നും കുന്നും നോ വേക്കൻസിയാ. അതാ ആ കാറിൽ വരുന്നതാണ് സാവിത്രി ദേവിയുടെ മകൻ വിജയകുമാർ. അയാളാണ് ഞങ്ങളുടെ മുതലാളി. എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ കൈ കൊണ്ടായിരിക്കും ആ ദ്രോഹിയുടെ മരണം.
ഓഹോ, ഇങ്ങനെയൊന്നുണ്ടല്ലേ. ആ കാര്യം പറയാൻ മറന്നുപോയി. ചെയർമാനേ, നാടകം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞാൻ തന്നെയാണ് സംവിധാനം. നല്ലത്. പക്ഷേ എഴുതിയ കൈകൊണ്ട് തന്നെ ഒരു ഉദ്ഘാടന കർമ്മം അങ്ങ് നിർവഹിക്കണം. സെക്രട്ടറി, എനിക്ക് തീരെ സമയമില്ല, എന്നെ ഉപദ്രവിക്കരുത്. എങ്കിലൊരു ഉപകാരം ചെയ്യാം. ഈ പുത്രകാമേഷ്ടി എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി തരണം. ഈ നാടകത്തിന് മുൻപ് എനിക്കൊരു പ്രസംഗം കാട്ടണം. പുത്രകാമേഷ്ടി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം അല്ലേ? പറയാം പറയാം. അതായത്, പണ്ട് ഒരു പിതാവ് പുത്രന്റെ കാമം കൊണ്ട് കുറെ ഇഷ്ടികൾ ഉണ്ടാക്കി, അതാണ് പുത്രകാമേഷ്ടി. ചെയർമാൻ എന്തായി പറയുന്നത്? പുത്രന് കാമം ഉണ്ടാകുമോ? അതും പിതാവിന്റെ മുന്നിൽ. ഇല്ല, പുത്രന് കാമം ഉണ്ടാവില്ല. അത് തന്നെയാ എന്റെ വളകം. ഓ, അതായത് ഇല്ലാത്ത കാമത്തിന്റെ ഇഷ്ടിക. ഐഡിയ കഥയ്ക്ക് ഞാനൊരു രാഷ്ട്രീയ മുഖച്ഛായ കൊടുത്തു. അതായത് രാഷ്ട്രീയത്തിലേക്ക് മറിച്ച് നട്ടു. ഇനി ഞാൻ പ്രസംഗിച്ചോളാം. അതല്ല, ഇത് തൊഴിലാളികൾക്ക് പിടികിട്ടുമോ എന്നാണ് എനിക്കൊരു സംശയം. പിടികിട്ടരുത്. അയ്യോ സെക്രട്ടറി, എങ്ങനെയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. പറയുന്നവനും കേൾക്കുന്നവനും ഒന്നും മനസ്സിലാവാതിരിക്കുക, അതാണ് യഥാർത്ഥ രാഷ്ട്രീയം. എഴുതുന്നവനും വായിക്കുന്നവനും ഒന്നും മനസ്സിലാവാതിരിക്കുക, അതാണ് യഥാർത്ഥ സാഹിത്യം. എടുക്കുന്നവനും കാണുന്നവനും ഒന്നും മനസ്സിലാകാതിരിക്കുക, അതാണ് യഥാർത്ഥ സിനിമ. വളരെ നല്ലത്. അപ്പോ സെക്രട്ടറിയുടെ ബുദ്ധി വളരുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം, സെക്രട്ടറി സെക്രട്ടറി ആയി തന്നെ ഇരിക്കുക. ചെയർമാനാവാൻ കൊതിക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് സെക്രട്ടറി, ഉത്തരം നൽകുന്നത് ചെയർമാൻ. മനസ്സിലായില്ലേ? മനസ്സിലായിക്കൊള്ളു. നിർത്തും നിർത്തും, ഈ കല്യാണം നടക്കാൻ പാടില്ല. പല പെമ്പിള്ളാരെയും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ച ചതിയനാണ് ഇയാൾ. പാവം, ഈ പെൺകുട്ടി ഗർഭിണിയാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥ പെണ്ണ്. അവനൊരു മണവാളൻ. നിങ്ങൾ ആരും ഇത് വിശ്വസിച്ചു പോകരുത്. ഈ നിൽക്കുന്ന പെണ്ണുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഈ നാരായണിയും ഒരേ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഇവർ റിബലാണ്. പൂർവ്വവൈരാഗ്യം കാരണം എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി എവിടെയാകരുത് പെണ്ണിനെ വിളിച്ചെടുത്ത് വന്നിരിക്കുകയാണ്. എന്തോന്നാ പറഞ്ഞത്? എവളെ നിനക്ക് അറിയില്ലെന്നു? ഇങ്ങ് മാടാകുമാരാ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ വിവാഹപ്പന്തലൊന്ന് വഴക്കുണ്ടാക്കരുത്. മുഹൂർത്തത്തിലുള്ള സമയമായി. എങ്കിൽ കല്യാണം നടന്നോട്ടെ. പക്ഷേ ചെറുക്കൻ കുമാരനാണെങ്കിലേ പെണ്ണ് ഈ ജാനകിയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ത്രീ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിൽക്ക്, ബെസ്റ്റന്റെ നീ ആരാ? നാട്ടുപ്രമാണിയോ? നിന്റെ വയറ്റിയെന്നെയും കൊണ്ട് ഈ നിമിഷം സ്ഥലം വിട്ടോണം. അവള് ഗർഭിണിയാണെങ്കിൽ നാട്ടുകാരിനെ പറം പിടിച്ച് അവളുടെ പേട്ടിയിൽ വളർത്ത്. നാണം കേട്ടവനെ, ഈ വീട്ടിലുണ്ടല്ലേടാ നീ വയറ്റി പോയി പാടത്തുന്നെ. പിന്നെ മാനം വേണമെങ്കിൽ മാറി എന്നോണം. എന്താ ഇവിടെ ബഹളം? എന്തോ പറയാന്, ഈ സ്ഥലം ഒരു പെണ്ണരക്ഷിതനാടായി മാറിയിരിക്കുക. ഈ നിൽക്കുന്ന സ്ത്രീ മനഃപൂർവ്വം എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി എവിടെ കിടന്ന ഒരു ഗർഭിണി വിളിച്ചോണ്ട് വന്നിരിക്കുക. ഏതോ ഒരു ഗർഭിണിയോ? കിടക്കല്ല, നിന്റെ മോഷണത്തിന്റെ തോണ്ടിഭാവനമായി നിൽക്കുന്നത്. നീറയി പോന്നോ, അതോ ഞാൻ തുറുപ്പിട്ടെടുക്കണോ? സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണ്. പിന്നെ ആ പെൺകുട്ടിയെ കണ്ടിട്ട് അവൾ കളവ പറയുന്നെന്ന് തോന്നുന്നുമില്ല. തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഇവിടെ തനിക്കെന്ത് കാര്യം? പറഞ്ഞപോലെ എനിക്കിവിടെ എന്താ കാര്യം? ഞാൻ ഈ നാട്ടുകാരൻ പോലും അല്ല. അപ്പൊ വരട്ടെ. അന്യായം കണ്ടാൽ ആർക്കും ചോദിക്കാം. പിന്നെ ആ പറഞ്ഞ നേരാണല്ലോ, അന്യായം കണ്ടാൽ ആർക്കും ചോദിക്കാം. ഇതൊരു ഒത്തുകളിയാ. ഇവൾ കരുതലോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഉടനെ പോലീസിൽ വിവരം അറിയിക്കണം. എനിക്ക് കല്യാണം വേണ്ട.
ഒരു ചതിയെ കല്യാണം കഴിക്കാൻ എനിക്ക് വയ്യ. പറയുന്നത് ശരിയല്ലേ? നാരായണി, നീ നിന്റെ രഹസ്യക്കാരനെയും കൂട്ടുപിടിച്ച് പ്ലാൻ ചെയ്ത് വരികയായിരുന്നു അല്ലേ? രഹസ്യക്കാരനോ? എന്ന് വെച്ചാൽ എന്താ? അത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ സംശയം കൊണ്ട് ചോദിക്കുന്നതല്ലേ? എന്താണ് സാർ ആ വാക്കിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞുതരാടാ. ഒന്ന് നിക്കുമോനെ, ബാണം വിട്ട പോലെ അങ്ങ് പോയാലോ? ഏ, എന്ത് വേണം? അല്ല, ഒരു സംശയം. ആ, പറഞ്ഞാട്ടെ. ആ കല്യാണ സ്ഥലത്ത് കയറി വന്നതും എന്നെ സഹായിച്ചതും ഒക്കെ വല്ല ദുരുദ്ദേശവും മനസ്സിൽ വെച്ചോണ്ടാന്നോ? ദുരുദ്ദേശവും? അതെ. മനസ്സിലായില്ല. അല്ല, ചില പെങ്കൊണ്ടമാരുണ്ട്, പെണ്ണുങ്ങളെ ക്ഷണിക്കാതെ അങ്ങോട്ട് കയറി ചെന്ന് സഹായിക്കും. എന്തിനാണെന്നോ? അടുത്ത ദിവസം മുതല് അക്കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ നടക്ക. മക്കളുടെ മനസ്സിലെ അങ്ങനെ വല്ല ദുഷ്ടവിചാരം ഉണ്ടെങ്കിൽ ഇപ്പോഴേ അങ്ങ് മാറ്റിയാരേ. നിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് സമയമില്ല. എന്റെ പിന്നാലെ നടക്കാൻ നിനക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. എന്നെ അതിന് കിട്ടില്ല. വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ നിയോഗമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വന്നതായിരിക്കും ഇല്ലേ സാറേ? സാറേ ഏത് പാർട്ടിയാ? ഓ, കെട്ടിവെട്ടി കാശ് കിട്ടത്തില്ല. ഇത് നോക്ക. ചേട്ടാ, ഇതൊരു ശല്യമായല്ലോ. എന്റെ മോൻ തല്ലു മേടിക്കുന്ന ലക്ഷണമുണ്ട്. ഞാനങ്ങനെയാണ് നിന്റെ മോനെ? നിത്തോലി പോലുള്ള പെണ്ണിന്റെ ഭാവം കണ്ടില്ലേ? ഈ വിളി നിർത്തിയില്ലെങ്കിലേ തല്ലു മേടിക്കും. എന്റെ കൈവെട്ടാറുണ്ടല്ലോ, നിന്റെ പല്ല് 32 താഴെ കിടക്കും. പിന്നെന്തിനാ സാർ എന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്? ഞാൻ നിന്നെ കാത്തു നിന്നതല്ല. എങ്കിൽ പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്തിനാ? ഓ, അത് ശരി. പകല് വീട് കണ്ടുവെച്ചിട്ട് രാത്രി നടന്ന് മോഷ്ടിക്കാനുള്ള പ്ലാനാണില്ലേ? തർക്കുത്തരം മതിയാക്കി എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? ഓ, അപ്പൊ മര്യാദ അറിയാം. അങ്ങനെ വഴിക്ക് വാ. നാരായണ ജോലി നോക്കുന്ന ഫാക്ടറിയില്ലേ, എനിക്കൊരു ജോലി വാങ്ങി തരാമോ? ഇതെന്തൊരു ചോദ്യമാ? ഞാനാരാ നിങ്ങൾക്ക് ജോലി വാങ്ങി തരാൻ? ഹാ, ഞാൻ എന്താ മകളുടെ കീപ്പാണോ? അയ്യോ, ക്ഷമിക്കണം, അറിയാതെ ചോദിച്ചു പോയി. ആട്ടെ, ആ മുതലാളി അമ്മയുണ്ടല്ലോ, സാവിത്രി ദേവി, അവർ താമസിക്കുന്ന വീടൊന്ന് കാണിച്ചു തരാം. വാ വാ, ദാ അതാണ് സാവിത്രി ദേവിയുടെ ബംഗ്ലാവ്. പാവം, അവരൊരു നല്ല സ്ത്രീയാണ്. ഭർത്താവ് ഒരു കോടീശനായിരുന്നു. ഫാക്ടറിയിൽ തന്നെ എത്ര എണ്ണം ഉണ്ടെന്നറിയാവോ? മീൻ കയറ്റി വയ്ക്കുന്ന ഫാക്ടറി, കശുവണ്ടി ഫാക്ടറി, മരുന്ന് ഫാക്ടറി. ഓ, എന്ന് വേണ്ട, അദ്ദേഹം തുടങ്ങി വെക്കാത്ത ബിസിനസ്സേ ഇല്ല. ഇപ്പൊ എല്ലാം മകൻ നോക്കുന്നു. സെക്രട്ടറി, കരിനാഗപ്പള്ളിക്കാരി ഒരു മേരിക്കുട്ടി ഉണ്ടായിരുന്നു, അവളിപ്പോ ഇവിടെ ഇല്ലേ? അവള് ജോലി ഒന്ന് പോയി, കല്യാണവും കഴിഞ്ഞു. അയ്യോ, കഷ്ടായിട്ടോ. ഇതാണ് മാറഞ്ചെന്നി. അയ്യോ, അവിടെ ഐസ് 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 ഇതോ ചിത്താക്കോഞ്ചൻ ചിത്താക്കോഞ്ചൻ കൊടുക്കാം. പിന്നെ 2 കിലോ ചെമ്മീൻ വീട്ടിലെ കൊടുത്താൽ വലുത് നോക്കിയിട്ട് കേട്ടോ, മറക്കരുത് വലുത്. ചെറുത, നമസ്കാരം. ഐസ് അല്ലേ? ഐസ് നോക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം സെക്രട്ടറി.
അന്ന വന്നോന്ന് ഇവിടെ അങ്ങ് താമസമാക്കിയോ? ആ അത് കൊള്ളാം. ചക്കാത്തെ താമസം, ഓസി ചാപ്പാട്. വേണമെങ്കിൽ രണ്ട് പറ്റുമായിരത്തിന്ന് വെച്ച് പോവും. എന്തിനാ സാറേ ഈ പൊങ്ങച്ചം? കാ കാശ് കയ്യിലില്ല, തൊഴിലും ഇല്ല, എന്നാലും തണ്ടിന് ഒരു കുറവും ഇല്ലല്ലോ. നിന്റെ ഓശാരമൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഞാൻ ഗൗരവപ്പെടല്ലേ സാറേ? ഹാ, ജീവിതം ഒരു ചെറിയ കാര്യമല്ലേ, വാശി പിടിക്കാതെ വരണം. വന്നോട്ടോ സാറേ, ഓ അങ്ങോട്ട് നടന്നാട്ടെ. അങ്ങോട്ട് പോയേ, അല്ല പിന്നെ. നിനക്ക് ബന്ധുക്കളാരുമില്ലേ? അമ്മ നേരത്തെ മരിച്ചു, അച്ഛൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഡ്രൈവറായിരുന്നു, ആക്സിഡന്റിലാ മരിച്ചത്. വാടക വീട്ടിൽ നിന്ന് ഞാനും എന്റെ ചേട്ടനും ബസ് സ്റ്റാൻഡിലേക്ക് പോന്നു. ചേട്ടൻ ചോട ചുമന്നും കാറ് തുടച്ചും എനിക്ക് ആഹാരം മേടിച്ചു തന്നു. ഒടുവിൽ ടൈഫോയിഡ് പിടിച്ച് എന്നെ പോലെ തന്നെ നീയും തനിച്ചാണ് ലോകത്ത് അല്ലേ? ബസ് ഡ്രൈവറുടെ മകളായിരുന്നു എനിച്ചപ്പോ. പിന്നീട് അച്ഛന്റെ സ്നേഹിതന്മാർ പോലും ബസ് സ്റ്റാൻഡ് നാരായണി എന്ന് വിളിച്ചു. എന്താ നോക്കുന്നത്? ഞാൻ കരഞ്ഞതല്ല, കണ്ണിപ്പൊടി വീണതാ. ഞാനും കരഞ്ഞല്ല, ഈ മുളകിന്റെ ചാറ് കണ്ണിൽ തെറിച്ചാണ്. ഇതാണ് മാനേജർ സൈമൺ സാർ. സാർ ഇങ്ങനത്തെ ഒരു ജോലി കൊടുക്കണം. ഇവൻ നിന്റെ ആരാ? എന്റെ മുറച്ചെറുക്കൻ. ഇവന്റെ താവളവും ബസ് സ്റ്റാൻഡാണോ? അല്ല, ബോട്ടിയേറ്റിയ. ജോലി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് പറ സാറേ. നീ നിന്റെ അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നവളല്ലേ, ഒരു ജോലിയും പിടിച്ചു പറ്റ്, ഇല്ലെങ്കിൽ പുതിയൊരു തൊഴിലാളി യൂണിയൻ സ്ഥാപിക്ക്. ആഹാ, എങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ. സൈമണി ചായ, നമസ്കാരം. വാ. അവന്റെ ഒരു പവറാ. ആ സംഗീത സാറാമ്മയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കും. സംഗീത സാറാമ്മയോ? അതാരാ? അത് നല്ലൊരു കഥയാ, നല്ലൊരു കഥാപാത്രമാണ് അവൾ. നല്ല വരുമാനം. ഒന്ന്, ഈ വരുമാനത്തിനൊക്കെ രസീതില്ലേ, രസീത്? ആ അത് കൊടുക്കണ്ട, അതുകൊണ്ട് ഇൻകം ടാക്സിന്റെ പ്രശ്നവും ഇല്ല. മനസ്സിലായില്ലേ? ആ അത് തന്നെ. ഓഹോ, ഇയാൾ അവിടെ പോയി കുടുങ്ങിയോ? പാവം, അയാൾ ഒരു പ്രാവശ്യം അങ്ങോട്ടൊന്ന് പോയി. ഇപ്പൊ പോയില്ലെങ്കിലേ സംഗീതത്തിന്റെ ആൾക്കാരെ സൈമൺ ചായനെ പിടിച്ചു കളിച്ചോണ്ട് പോവും. എന്ത് ചെയ്യാം, ആ പാവത്തിന്റെ പണം മുഴുവൻ പിടുങ്ങി. സൈമണി ചായന്റെ ഭാര്യയും പിള്ളേരും അങ്ങനെ ഇട്ടു പോയി. ഇതാ കഥ. നാരായണി, ആ സംഗീതത്തിന്റെ വീടൊന്ന് കാണിച്ചു തരാം. അയ്യോ എന്റെ പൊന്നു മോനെ, അങ്ങോട്ടൊന്നും പോവല്ലേ, പോണ്ട. വീട് കാണിച്ചു തന്നാൽ അടുത്ത ദിവസം മുതൽ ഞാനിവിടെ ജോലി ചെയ്യും. അതെങ്ങനെ? സാറ് വല്ലാതെ ക്ഷീണിച്ചുപോയി. ഒരു സോഡ കുടിച്ചാട്ടെ സാറേ, ക്ഷീണം മാറി. നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ വന്നതാണോ? ആക്ഷേപിക്കാനല്ല സാറേ, സഹായിക്കാൻ വന്നതാണ്. സാർ എന്നെ സഹായിച്ചാൽ ഞാൻ സാറിനെ സഹായിക്കാം. ആദ്യം ഒരു സോഡ കുടിച്ചാട്ടെ. എനിക്ക് കഥ മുഴുവനും മനസ്സിലായി. സാറിന് വേണ്ടത് സംഗീത സാറാമ്മയുടെ പിടിയിൽ നിന്നുള്ള മോചനം, എനിക്ക് വേണ്ടത് ഒരു ജോലി.
പുലരിയോട് നിലക്കോ ഫാക്ടറീസിൽ ബോണസ് എന്നൊരു സാധനമേ ഇല്ല. മൂന്ന് കൊല്ലമായി എല്ലാ ഫാക്ടറിയും നഷ്ടത്തിലാണത്രേ.
ന്യായമായി കിട്ടാനുള്ള ബോണസ് ചോദിച്ചു വാങ്ങണം. അതിന് കഴിവില്ലാത്ത യൂണിയൻ പ്രവർത്തകരെ പറഞ്ഞയക്കണം. ഇവിടെ ആകെയുള്ളത് ഒരു കരിങ്കാലി യൂണിയനാണ്. ഒരു യഥാർത്ഥ യൂണിയൻ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഉണ്ടാകും, ഉണ്ടാകണം. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം ഉയർന്നു പൊങ്ങണം. ഫാക്ടറിയിലെ അപകടത്തിലാണ് മത്തായി ചേട്ടൻ മരിച്ചത്. അയാളുടെ കുടുംബത്തിന് ഫാക്ടറിയിൽ നിന്ന് വാരി കോരി കൊടുക്കുമെന്നല്ലേ യൂണിയൻ ചെറിയാൻ പറഞ്ഞത്? അയാൾ ഒരു കള്ളനാ. ആ അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ നേതാവ് രാമു ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തൊഴിലാളിയെ തല്ലാൻ കയ്യൊങ്ങുന്ന മുതലാളി ശരിയായ യൂണിയൻ എങ്ങനെ ഇരിക്കുന്നെന്ന് അറിയണം. എന്റെ യൂണിയൻ തകർത്ത് കളഞ്ഞു മുതലാളി. ആ രാമു എല്ലാം മനഃപൂർവ്വം ജയിക്കുന്നത് പോലെ ഉണ്ട് മുതലാളി. നിനക്കൊക്കെ നാണമല്ലേ ഇതൊക്കെ എന്റെ മുമ്പിൽ എഴുതലിക്കാൻ പോരണ്ട മുമ്പിൽ. അതുകൊണ്ട് നമ്മൾ സംഘടിച്ചു നിന്നാൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ യാതൊരു പ്രയാസവുമില്ല. പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, നഷ്ടപ്പെടുവാൻ നമുക്ക് യാതൊന്നുമില്ല. നേടിയെടുക്കാൻ സാധിക്കുന്ന വിജയത്തിനോ അതിരുകളുമില്ല. ഇന്നലെ നീ മീറ്റിംഗിന് വന്നില്ലല്ലോ. രാമുവിന്റെ പ്രസംഗം ഉഗ്രനായിരുന്നു. എനിക്ക് വരാൻ പറ്റിയില്ല. ഫിഷറീസിലെ നാരായണയും പ്രസംഗിച്ചു. ആര്? ബെസ്റ്റ് നാരായണയൻ. സമരമെങ്കിൽ സമരം, അത് പറഞ്ഞാൽ നമ്മുടെ പിന്നോട്ട് പോയ കാര്യമൊന്നുമില്ല. രാമുവിന്റെ പിന്നെ സംഘടിച്ചെന്ന് കഴിഞ്ഞാൽ വിജയകുമാറിന്റെ അതൊക്കെ സമരം തന്നെ നമ്മളെ ജയിക്കൂന്ന്. നമ്മൾ ജയിക്കാൻ പോവാന് പോലീസിനെ കാര്യം വരുന്നാൽ ആ കാലത്ത് പോയി നമ്മളെ പോലീസ് തന്നെ ഓടും. ആ നടക്കില്ല. ഇന്ന് തിരുവാതിര. തിരുവാതിര ആയാലും തിരുവോണം ആയാലും എല്ലാ ദിവസവും എനിക്കൊരുപോലെ തന്നെ. പക്ഷെ എന്റെ അമ്മ എല്ലാ തിരുവാതിരയ്ക്കും വ്രതം നോക്കുമായിരുന്നു. പാവാമ്മ കല്ല് ചുമന്ന് കിട്ടുന്ന കാശുകൊണ്ട് ശിവക്ഷേത്രത്തിൽ വഴിപാട് കൊടുക്കുമായിരുന്നു എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ. എന്റെ അച്ഛനും വിശേഷ ദിവസങ്ങളോട് വലിയ കമ്പമായിരുന്നു. കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. തിരുവാതിര നാൾ 7:30 വെളുപ്പിനുള്ള കുളി, എട്ടങ്ങാടിയുടെ സ്വാദ് ഇപ്പോഴും നാവൻ തുമ്പിൽ, ഉച്ച ഉറക്കം ഊഞ്ഞാലാട്ടം എല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രം. ദുഃഖം യൗവനത്തിൽ തന്നെ നമുക്ക് വാർദ്ധക്യം തരുന്നില്ലേ. ശരി, ഞാൻ പോകുന്നു. മനസ്സൊരു പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല് എന്നും പൊക്കുന്ന തെങ്ങിനി കൊമ്പിലെ പൊന്നൂഞ്ഞാല്. എന്റെ മനസ്സൊരു പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല് എന്നും പൊക്കുന്ന തെങ്ങിനി കൊമ്പിലെ പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല്. പൊന്നൂഞ്ഞാൽ പടിയിൽ ഈ പൂവിളി തൻ തിരയിൽ, പൊന്നൂഞ്ഞാൽ പടിയിൽ പൂവിളി തൻ തിരയിൽ, പാടിവാ 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 ആതിര പൊൻ പുലരി തിരുവാതിര പൊൻ പുലരി പോലെ അരുമനാളേ അരുമനാളേ. എന്റെ മനസ്സൊരു പൊന്നൂഞ്ഞാല് പൊന്നൂഞ്ഞാല്
എന്നും പൂക്കുന്ന ചിങ്ങിണി കൊമ്പിലെ പൊന്നുഞ്ഞാല് 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 കളി താളം ചൂടി വന്നു ധനുമാസം കസ്തൂരിത്തേൻ മാവു തിരളുന്ന പൊന്നും ധനുമാസം കൈകൊട്ടിക്കളി താളം ചൂടി വന്നു ധനുമാസം കസ്തൂരിത്തേൻ മാവു തിരളുന്ന പൊന്നും ധനുമാസം പുഴ നെയ്യും ഞൊറിമുന്താൽ നിറഞ്ഞ മാറുമറച്ചും പുഴ നെയ്യും ഞൊറിമുന്താൽ നിറഞ്ഞ മാറുമറച്ചും മുങ്ങിത്തുടിച്ചും നീന്തി കുളിച്ചും എന്നു നീ കൊണ്ടാടും പുത്തൻ തിരുവാതിര എന്റെ പൂത്തിരുവാതിര എന്റെ മനസ്സൊരു പൊന്നുഞ്ഞാല് പൊന്നുഞ്ഞാല് എന്നും പൂക്കുന്ന കിങ്ങിനി കൊമ്പിലെ പൊന്നുഞ്ഞാല് ടിക്ക് വ്യഞ്ജനം വാങ്ങി വന്നു ധനുമാസം ചിറ്റോളങ്ങളും കീർത്തനം പാടുന്ന പൊന്നും ധനുമാസം എട്ടങ്ങാടിക്ക് വ്യഞ്ജനം വാങ്ങി വന്നു ധനുമാസം ചിറ്റോളങ്ങളും കീർത്തനം പാടുന്ന പൊന്നും ധനുമാസം കുളിരുപ്പുക്കുന്ന മാറിൽ കളഭലേപനമോടെ കുളിരുപ്പുക്കുന്ന മാറിൽ കളഭലേപനമോടെ നല്ലിളം നീരും നേരിച്ചു കൊണ്ടൻ മുന്നിൽ വന്നെത്തുമ്പോൾ പുതിയ പാർവതി നീ ഒരു പ്രേമ തപസ്വിനി എന്റെ മനസ്സൊരു പൊന്നുഞ്ഞാല് പൊന്നുഞ്ഞാല് എന്നും പൊക്കുന്ന കിങ്ങിണി കൊമ്പില് പൊന്നുഞ്ഞാല് എന്റെ മനസ്സൊരു പൊന്നുഞ്ഞാല് പൊന്നുഞ്ഞാല് എന്നും പൊക്കുന്ന കിങ്ങിണി കൊമ്പില് പൊന്നുഞ്ഞാല് 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 അഞ്ഞൂറ് രൂപയുണ്ട്. നിന്റെ മകളുടെ വിവാഹം നടത്തു. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഫാക്ടറിയില് പുതിയൊരു യൂണിയൻ വന്നിട്ടുണ്ട്. വരട്ടെ, എല്ലാ ഫാക്ടറികളിലും ഉണ്ടല്ലോ രണ്ടും മൂന്നും യൂണിയൻ. കൊച്ചുമുതലാളിയോടെ കുറെ കൂടെ സൂക്ഷിച്ച് പെരുമാറാൻ പറയണം. അതെന്താ, വിജയൻ ആരെയെങ്കിലും അടിച്ചോ? അതല്ല, രാമവും നാരായണിയുമാണ് പുതിയ യൂണിയന്റെ നേതാക്കള്. അവരെന്തു പറഞ്ഞാലും തൊഴിലാളികൾ കേൾക്കും. ശരി, പോയിക്കോ. ആരാണീ രാമു? ഒരു സാധാരണ വർക്കർ. ആ സൈമൺ കൊണ്ടുവന്ന് വെച്ചതാണ്. വന്ന് മൂന്ന് മാസം തികയുന്നതിന് മുമ്പ് അവന് ചെയ്യാവുന്നൊക്കെ അവൻ ചെയ്തു. അയാൾക്ക് നമ്മളോട് എന്തോ വിരോധമുണ്ടെന്നാ തോന്നുന്നത്. അന്ന് ബീച്ചിൽ വെച്ച് ഞാനൊരു ഫ്രണ്ടിനോട് സംസാരിച്ചു നിന്നപ്പോ അയാൾ എന്റെ അടുത്തും വഴക്കിന് വന്നു. ചേട്ടന് ദേഷ്യം വന്നാൽ അയാളെ തല്ലും, പിന്നെ വഴക്കാവും. അവസാനവും എല്ലാം ഈ മെമ്മോറാൻഡത്തിലുണ്ട്. എല്ലാം എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ. തൊഴിലാളികളുടെ അവകാശങ്ങളെ പറ്റി പറയാൻ നീ ആര്? അവരിൽ ഒരാൾ. അവരുടെ അവകാശങ്ങൾ പറയാൻ ഞാൻ മതിയെന്ന് അവർ തീരുമാനിച്ചു. പക്ഷെ ഞാൻ മറ്റൊന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് എന്റെ തീരുമാനം. ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ പറയാം. നിന്നെയും ഈ ബസ് സ്റ്റാൻഡ് നാരായണിയെയും നിന്റെ ശിങ്കിടികളായ 20 പേരെയും ഞാൻ ജോലി നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു.
തട്ടിക്കളയണം സാറേ, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് എന്താ കാര്യം? തെറ്റി, അവിടെ തെറ്റി. രാഷ്ട്രീയ ബോധമുള്ളവർ എന്തും വളയ്ക്കുകയും ചെയ്യാവും. ഓടിക്കരുത്. രാമുവിനെ നമുക്ക് കലാപരമായി തന്നെ കസ്റ്റഡിയിൽ എടുക്കാം. എന്ന് വെച്ചാൽ? പറയാം. അതായത് ഒരു കോർണർ മെസ്, ആദ്യം ഒരു സ്വീകരണം, സ്വല്പം വിസ്കി വേണം. ആ വിസ്കി ഫോറിൻ തന്നെ വേണം കേട്ടോ. അതിനുശേഷം അല്ലറ ചില്ലറ മറ്റ് പരിപാടികൾ. അതിലും വീടില്ലെങ്കിൽ ഒരു പണക്കിഴി. പണക്കിഴിയിൽ ഏത് രാമുവും വീഴും. രാമു, നീ ചെറുപ്പമാണ്, നിനക്ക് രാഷ്ട്രീയത്തിൽ വേണ്ട അത്ര പരിചയം. ഇങ്ങനെയൊക്കെയാണല്ലോ പരിചയം ഉണ്ടാകുന്നത്. രാഷ്ട്രീയ ബോധമുള്ളവർ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അതും എന്നെ പോലെ തഴക്കും പഴക്കും ചെന്ന രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോ. നേതാവിന് ഇപ്പൊ എന്താ വേണ്ടത് പറയാം. നിന്റെ ഈ പ്രായം കൊണ്ടുള്ള എടുത്തിയാട്ടം പല കുഴപ്പങ്ങളും ചെയ്യും. അനിയ, രാഷ്ട്രീയത്തിൽ നീ വെറും ഒരു ശിശു, എങ്കിലും നിനക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന നീ അനുസരിക്കണം. നേതാവ് പറയണം, അനുസരിക്കുന്ന കാര്യം കേട്ട് കഴിഞ്ഞ് തീരുമാനിക്കാം. രാഷ്ട്രീയത്തിൽ രണ്ടു തരം കളികളുണ്ട്, കള്ളക്കളികളും നല്ല കളികളും. സമരം സമരം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം, പക്ഷെ സമരം ചെയ്യരുത്. മുതലാളി ഈ കയ്യിലും തൊഴിലാളി ഈ കയ്യിലും, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. തൊഴിലാളികളുടെ പ്രശ്നം വലുതാണ്, അതിലും വലുതാണ് നമ്മളുടെ സ്വന്തം പ്രശ്നം. അതുകൊണ്ട് മുതലാളിയുമായി ഒരു സൗഹൃദ സംഭാഷണം നടത്തി സാവിത്രി ഫാക്ടറീസിലെ സമരം പിൻവലിക്കണം. എന്റെ ജാതകത്തിൽ തോൽവി എന്ന പദത്തിനേ സ്ഥാനമില്ല. ഞാൻ നിങ്ങളെ എന്റെ ഗസ്റ്റ് ഹോമിൽ വിളിച്ചു വരുത്തിയത് ഞാൻ തോറ്റുപോയത് കൊണ്ടാണ് നിങ്ങൾ ധരിക്കരുത്. തൊഴിലാളികൾ തോറ്റു എന്ന് നിങ്ങളും ധരിക്കണ്ട. പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത് എന്റെ സ്വഭാവമാണ്, തെറ്റിദ്ധരിക്കരുത്. തുറന്ന പെരുമാറ്റം നല്ല ഗുണമാണ്. Let us have a drink first. എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? ഇത് വില കൂടിയ വിദേശ മദ്യമാണ്, നിങ്ങൾ കഴിച്ചു കാണാൻ ഇടയില്ല. ഞാൻ മദ്യം കഴിക്കാറില്ല. റിയലി? ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കണമെന്ന് നിർബന്ധവുമില്ല. എങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. 10,000? എന്തിന്? സ്ട്രൈക്ക് പിൻവലിക്കാൻ. നിങ്ങൾ ഇവിടെ വിട്ട് പോകാമെ സമ്മതിച്ചാൽ ഇനിയൊരു 10,000 കൂടി. 20,000 വളരെ കുറഞ്ഞു. ഓക്കെ, എത്ര വേണം പറയൂ. 30,000? അനിയ, മദ്യവും പണവും കൊണ്ട് ആരെയും കീഴ്പ്പെടുത്തി കളയാന്ന് വിശ്വസിക്കരുത്. പണത്തിന്റെ മുമ്പ് നട്ടല് വളയ്ക്കാത്തവര് ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. നീ ഇത്ര മടയനായി പോയല്ലോ. പോവാ, പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോ. എന്റെ അനിയന്റെ ഔട്ട് ഹൗസിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോയിന്ന് നാട്ടുകാർ പറയതല്ലോ. ഭയപ്പെടണ്ട, എന്റെ അനിയനാകാനുള്ള പ്രായം നിൽക്കുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാണ്. ഗുഡ് നൈറ്റ്. Thank you.
സമരം തുടങ്ങിയത് വളരെ പെട്ടെന്നായോ എന്നൊരു സംശയം. എനിക്കൊരു സംശയമില്ല. കുടുംബങ്ങൾ മുഴുവൻ പട്ടിണിയായി. കൊച്ചു കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നത് കാണുമ്പോ നാളെ വിശക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇന്ന് ഉറച്ചു വിശക്കട്ടെ. നമ്മളുടെ കാര്യം മാത്രമല്ല, തൊഴിലാളികളുടെയും കാര്യം വളരെ കഷ്ടം. പട്ടിണിയോട് പട്ടിണി. ചിലപ്പോ അവരതെല്ലാം മറന്ന് ഫാക്ടറിക്ക് തീ വെച്ചെന്ന് വരും. അതുകൊണ്ട് 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 അല്പസ്വല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തുകൂടെ. അല്ല, തൊഴിലാളികൾ പറയുന്നതിനും കാര്യമുണ്ടല്ലോ. ഇത്രയും കാലം തൊഴിലാളികളെ വഞ്ചിച്ച് നിങ്ങളെ കൂടെ നിന്നതിന് എനിക്ക് കൂലി കിട്ടി. നിങ്ങൾ നന്ദിയാണ് എന്നെ പോലെ തന്നെ. അല്ല, ഇത് നേതാവല്ലേ? എന്ത് പറ്റി ഈ ശത്തങ്ങനെ കയറി? ഞാനൊരു നേതാവല്ല രാമു. ഞാൻ എന്റെ മുഖം മൂടി എടുത്തു പറഞ്ഞു. ഞാൻ രാമുവിന്റെയും തൊഴിലാളിയുടെയും ഭാഗത്താണ്. എന്ത് സംഭവിച്ചു എന്ന് പറയൂ. ആ ദ്രോഹി എന്നെ തല്ലി ചതച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് തൊഴിലാളി സമരത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചു. അതെന്നെ കാരണം. മുതലാളിമാർ കരിങ്കാലികൾക്ക് ആദ്യം കുപ്പായം തച്ചുകൊടുക്കും, ഒടുവിൽ അവർ തന്നെ അത് കീറിക്കളയും. നിനക്കറിയാമോ രാമു, എന്റെ ഗതികളോണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്റെ ഭാര്യ കഴിഞ്ഞ 4 വർഷമായി ക്യാൻസർ പിടിച്ച് കിടപ്പിലാണ്. വിവാഹപ്രായം കഴിഞ്ഞ 6 പെണ്ണുങ്ങൾ, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ മകൻ നല്ലവനായി അധ്വാനിച്ച് ജീവിച്ച കാലത്ത് ഒരു പട്ടി പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ നേതാവ് ചമഞ്ഞ് യൂണിയൻ സ്ഥാപിച്ചപ്പോ മുതലാളികളും തൊഴിലാളികളും എന്നെ ഒരുപോലെ സഹായിച്ചു. ചെറിയാൻ സാർ വിഷമിക്കാതിരിക്കും. നിങ്ങളെ ഭാര്യയെ ചികിത്സിക്കാനുള്ള പണം തൊഴിലാളികൾ തരും. ആ ഭാരം ഞാൻ ഏൽക്കുന്നു. രാമു, പക്ഷേ ഒരു കാര്യം, ഒരിക്കലും സ്വന്തം വർഗത്തെ ഒറ്റുകൊടുക്കരുത്. ഇന്ന് ഞാനും വരുന്നു ഫാക്ടറിയിലേക്ക്. വേണ്ട, ആ തെണ്ടികൾ വിളിച്ചു പറയുന്നൊന്നും അമ്മ കേൾക്കണ്ട. ഞാൻ വരും, എന്റെ തൊഴിലാളികളോട് ഞാൻ സംസാരിക്കും. വിജയം വരെ സമരം ചെയ്യും. തൊഴിലാളി ഐക്യം ചിന്താബാ. വിജയം വരെ സമരം ചെയ്യും. മിനിമം ബോണസ് അനുവദിക്കുക. എന്റെ ഫാക്ടറിയിൽ എനിക്ക് പ്രവേശിച്ചുകൂടാ? ഇതാണോ നിങ്ങളുടെ ആദർശം? നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി എന്തെന്ത് സഹായങ്ങളാണ് ഞാനും എന്റെ ഭർത്താവും ചെയ്തു തന്നിട്ടുള്ളത്. എന്നെ തടയാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വരട്ടെ. ആർക്കുണ്ടാ ധൈര്യം? എനിക്കുണ്ട്. നിങ്ങളെയും ഭൂസ്വാസിയായ നിങ്ങളുടെ മകനെ എതിർക്കുവാനുള്ള ധൈര്യം എനിക്കുണ്ട്.
രജിൻ കുഞ്ഞി എഴുന്നേൽക്ക്, അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ നേരമായി. നല്ല രാഷ്ട്രീയം! പകൽ സമയം മുഴുവൻ നേതാവ് പറഞ്ഞിട്ട് രാത്രിയായ ഇതാ പരിപാടിയില്ലേ? ഞാൻ നേരത്തെ സംശയിച്ചതാ. നീ എന്ത് സംശയിച്ചു? പ്രധാന തൊഴിൽ മോഷണമാണെന്ന്. സത്യം പറയാം എന്റെ മോനെ, ഈ അസമയത്ത് എന്തിനാണ് അവിടെ പോയത്? അതോ മുലകളി എടുക്കുന്ന കൈക്കൂലി വാങ്ങിക്കാനോ? മോഷ്ടിക്കാൻ തന്നെ. അപ്പൊ ശരിക്കും കള്ളം തന്നെയാ? പക്ഷേ ഞാൻ മോഷ്ടിച്ചത് എന്റെ അമ്മയുടെ മുഖമായിരുന്നു. എന്റെ അമ്മയെ ഒരു നോക്ക് കാണാനാണ് ഞാൻ പോയത്. വരപ്പോക, നേരം മണക്കാറായി. ഡ്രൈവറോട് കാറിറക്കാൻ പറയൂ, എനിക്ക് ഉടനെ കാവാലത്തേക്ക് പോകണം. ഈ സമയത്ത് പറഞ്ഞതനുസരിക്കൂ. എന്റെ കുഞ്ഞ് ചത്തുപോയെന്ന് എല്ലാവരും പറഞ്ഞെന്നെ വിശ്വസിപ്പിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ മറ്റു രണ്ട് മക്കളോട് ഇനി ഞാൻ എന്ത് പറയും? ഞാൻ എന്ത് പറയും? എന്ത് പറയും? നീ പഴയ സാവിത്രിയല്ല, അത് ഓർക്കണം. നിന്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കപ്പെടും. ഞാൻ നൊന്ത് പെറ്റ എന്റെ സ്വന്തം മകനാണ് രാമു. എന്റെ ഫാക്ടറിയിൽ അവൻ ജോലിക്കാരൻ. അനിയനും ചേട്ടനും ശത്രുക്കളായി ഏറ്റുമുട്ടുന്നു. ചേട്ടത്തി പറയൂ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ ചേട്ടത്തി. കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കഴിഞ്ഞതൊക്കെ മറക്കണം. കുളിച്ചു മുടിയത് വീണ്ടും മാന്തിയെടുക്കരുത്. രാമു നിന്റെ മകനല്ല.
അവൻ നിനക്ക് ആരും അല്ല. അങ്ങനെ വിശ്വസിക്കാൻ ശ്രമിക്കണം. പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ ഇനി നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. വിജയന്റെയും രജനിയുടെയും ഭാവിയാണ് വലുത്. എന്താണ് ഇവിടെ നാപ്പൂമാർ തമ്മിൽ? നീ കരയാണോ? കൊള്ള, അവക്ക് കരയാൻ വല്ല കാര്യവും വേണം. വാ സാത്രി, നമുക്ക് വല്ലതും കഴിക്കാം. ആ നിൽക്ക് നിൽക്ക്, നിന്റെ മോന്റെ വീഡിയോ എവിടെ പോയി? അവൻ സമരക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് കേട്ടല്ലോ. അവൻ എങ്ങനെ മുട്ടുകുത്തും? അവൻ നിങ്ങളുടെ അനന്തരവനല്ലേ. വാ. നിന്റെ മുതലാളിയുടെ അമ്മയായിട്ടല്ല, എന്നെ നിന്റെ സ്വന്തം അമ്മയായി കരുതണം. കൊച്ചമ്മ എന്തിനാണ് ഇങ്ങനൊക്കെ പറയുന്നത്? എന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ടവളല്ലേ ഞാൻ? പറയൂ കൊച്ചമ്മ. രാമു നിന്നോടൊപ്പമാണ് താമസിക്കുന്നതെന്ന് പലരും പറഞ്ഞു. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യാമോ? കൊച്ചമ്മ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. എനിക്ക് രാമുവിനെ ഒന്ന് കാണണം. പക്ഷേ ഞങ്ങൾ തമ്മിൽ കാണുന്ന വിവരം നീ ഒഴികെ മറ്റാരും അറിയാൻ പാടില്ല. ഇന്ന് രാത്രി 11 മണി കഴിഞ്ഞ് ഞാൻ മണ്ഡപത്തിന്റെ മുമ്പിൽ കാത്തു നിൽക്കും. തീർച്ചയായും രാമുവിനെ ഇന്ന് രാത്രി അവിടെ കൊണ്ടുവരും. വരട്ടെ വെച്ചമ്മ. ഞാനിവിടെ വന്നത് നിന്നെ സഹായിക്കാനാണ്, നമ്മുടെ കുടുംബത്തിന്റെ മാനം കാക്കാനും. കാര്യങ്ങൾ നമ്മുടെ കയ്യിലൊതുങ്ങാതായിരിക്കുന്നു. ഗവൺമെന്റ് ഇടപെട്ടിരിക്കുകയാണ്. ഗവൺമെന്റിന് എന്ത് കാര്യം? നിന്റെ ബുദ്ധിമോശം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ വിവരം എന്തുകൊണ്ട് എന്നെ നേരത്തെ അറിയിച്ചില്ല? നിനക്കറിയാമോ, 2 വർഷം മുമ്പ് നമ്മുടെ എസ്റ്റേറ്റിൽ നടന്നു ഒരു സമരം നേതാവോടെ പോയി. ആർക്കും അറിഞ്ഞുകൂടാ. ഒരു അപകട മരണമായിരുന്നു അത്. അത്ര പെട്ടെന്നൊന്നും കീഴടങ്ങുന്ന നല്ല രാമു. കീഴടക്കണം, ഇല്ലെങ്കിൽ എല്ലാം തകരും. രാമു നമ്മുടെ വർഗശത്രുവാണ്. അമ്മാവൻ എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോഴിത്രയും അറിഞ്ഞാ മതി. ഇനി ഞാൻ അവനെ കണ്ടതിന് ശേഷം.
എന്താണ് എന്നോട് പറയാനുള്ളത്? പറയാനുള്ളത് വേഗം പറയണം, എനിക്ക് പോകാൻ തിടുക്കമുണ്ട്. എന്റെ മോനെ. മോൻ, ഞാൻ നിങ്ങളുടെ മകൻ. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നീ വന്നിരിക്കുന്നത് അമ്മയോട് പക വീട്ടാൻ. പക്ഷെ രാമോ, നിന്റെ മനസ്സിലും എന്റെ മനസ്സിലും ഇളകി മറിയുന്നത് ഒരേ കടലാണ്. നിന്റെ കണ്ണിലും എന്റെ കണ്ണിലും പൊട്ടി ഒഴുകുന്നത് ഒരേ കണ്ണുനീരാണ്. എന്നോട് ഈ അമ്മ ഇനി എന്ത് പറയാൻ? പക വീട്ടാൻ തന്നെയാണ് ഞാൻ വന്നത്. എല്ലാമെല്ലാം തകർത്തെറിയാൻ, സർവവും നഷ്ടപ്പെട്ട് നിങ്ങൾ നട റോഡിൽ നിൽക്കുമ്പോൾ പുലയൻ ഗോപാലന്റെ മകനാണെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കാം. പക്ഷെ എന്നെ ആദ്യമായി കണ്ട ദിവസം നിങ്ങൾ ബോധം കെട്ട് വീണു. ബോധം കെട്ട് കിടക്കുന്ന അമ്മമാർ മക്കളുടെ വിളി കേട്ടാൽ കണ്ണു തുറക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു അമ്മ മകനെ കണ്ടതും അന്ന് ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. ഒരു മകന് ഒരിക്കലും അമ്മയോട് പ്രതികാരം വീട്ടാനാവില്ല. അവർ കൊലപാതകയും വഞ്ചകയുമാണെങ്കിൽ പോയി. അങ്ങനെ എന്റെ ലക്ഷ്യം തെറ്റി, വഴി പതറി. ഇല്ലായിരുന്നെങ്കിൽ ഈ കൂടിക്കാഴ്ച ഇങ്ങനെയാകുമായിരുന്നില്ല. നിങ്ങളുടെ ഫാക്ടറികൾ ഞാൻ ബോംബെറിഞ്ഞ് തകർക്കുമായിരുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ മകന്റെയും മുഖമുടികൾ ഞാൻ വലിച്ചെറിയുമായി. അപമാനിതയായി നിങ്ങൾ പൊട്ടിക്കരയുമ്പോൾ എല്ലാം മറന്ന് ഞാൻ അട്ടഹസിക്കുമായിരുന്നു. എന്നാൽ ഞാൻ തോറ്റുപോയി, നിങ്ങൾ ജയിച്ചു. പക്ഷെ തൊഴിലാളികളെ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുറ്റവാളിയുടെ കണ്ണുനീർ സംശയിക്കപ്പെടും. ഞാൻ കൊലപാതകയല്ല, വഞ്ചകയല്ല എന്ന് പറഞ്ഞാൽ ഇനി എന്റെ മോൻ വിശ്വസിക്കുമെന്നും തോന്നുന്നില്ല. എങ്കിലും നിന്നോട് ഇത് പറയാതിരുന്നാൽ ഞാനില്ലാതാകും. രാമു, നീ മരിച്ചുപോയെന്നാണ് എല്ലാവരും പറഞ്ഞത്. നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മറ്റൊരു വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുമായിരുന്നില്ല. ഇനിയിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ 60-ാം വയസ്സിൽ നാട്ടുകാരുടെ മുഖത്ത് നോക്കി 30 വയസ്സുള്ള ഒരു മകനുണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? നീ പറയും, ഞാൻ മരിക്കണോ? എന്റെ മക്കളുടെ മാനം കാക്കാൻ വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യണോ? വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ആഭിജാത്യത്തെ മുറുകെ പിടിച്ചു മുതലാളിയായ മകന്റെ മാനം കാക്കും. വിവാഹപ്രായമെത്തിയ മകളുടെ ഭാവി നോക്കും. ഞങ്ങൾ വായിച്ചു മറന്ന കഥയല്ലേ ഞാൻ? എനിക്ക് നഷ്ടപ്പെടാൻ എന്തിരിക്കുന്നു? 7-ാമത്തെ വയസ്സ് മുതൽ കല്ല് ചുമന്ന് തുടങ്ങി എനിക്ക്. എന്തിനാണ് ഈ വലിയ വീട്ടിലെ അമ്മ? നിങ്ങൾ എന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്കറിയാം. സമരം പിൻവലിക്കണമെന്ന് പറയാൻ, രക്തബന്ധത്തിന്റെ പേര് പറഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ, നാട്ടുകാരറിഞ്ഞ് നിങ്ങൾ പ്രസവിച്ച മക്കളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ. അല്ല, ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അതിലെന്താണ് തെറ്റ്? എനിക്കെന്തിനാണ് സ്വത്ത്? എങ്കിലും എന്നെ വിശ്വസിച്ച എന്റെ വർഗത്തെ ഞാൻ വഞ്ചിക്കില്ല. നിങ്ങളുടെ വയറ്റിലാണ് കിടന്നതെങ്കിലും എന്റെ രക്തം അധ്വാനിക്കുന്ന വർഗത്തിൻ്റെതാണല്ലോ. അതുകൊണ്ട് സമരം തുടരും. നിങ്ങളുടെ സ്വന്തം മകൻ, ഞങ്ങളുടെ കൊച്ചുമുതലാളി തോൽവി സമ്മതിക്കണം. തൊഴിലാളികളുടെ അവകാശങ്ങൾ അയാൾ അംഗീകരിക്കണം. അത് നടന്നാൽ അടുത്ത നിമിഷം ഞാൻ ഈ നാട്ടിനോട് യാത്ര പറയും. ഇത് സത്യം. ഒന്ന് കണ്ണു തുറക്കൂ കൊച്ചുമേ. കൊച്ചുമേ, കൊച്ചുമേ, കൊച്ചുമേ. എന്റെ മോൻ, എന്റെ മോൻ എവിടെ? രാമു എന്റെ മോനാണ്. ഞാൻ പോന്നു, എല്ലാവരും അതറിയണം. ഇല്ല, ഇനി ഞാനത് മറക്കില്ല, മറക്കില്ല, മറക്കില്ല. ലോകം മുഴുവൻ അതറിയണം. രാമു എന്റെ മോനാണ്. രാമു എവിടെ? രാമു, രാമു. Thank you.
സമരസമിതിയുടെ രാത്രി മീറ്റിങ്ങിന് പോവുകയായിരിക്കും. അതെ, സമരം ചെയ്യുന്നവർക്ക് യോഗം ചേരാതെ പറ്റില്ലല്ലോ. എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു കഴിഞ്ഞു. രാമു, നിനക്ക് ജീവനിൽ തീരെ കൊതിയില്ലേ? ജീവൻ ചത്തു പറഞ്ഞവന് ജീവനിൽ കൊതി തോന്നുമോ വിജയ? ആരെയും കൊല്ലുന്ന എനിക്കിഷ്ടമല്ല. എങ്കിലും നിന്റെ ഈ പോക്ക് തുടർന്നാൽ ഗത്യന്തരമില്ലാതെ അതും എനിക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ പറയുന്നു, പുലരുന്നതിന് മുമ്പ് നീ ഇവിടെ വിട്ടു പോകണം. അനുവാദം ചോദിക്കാതെയല്ലേ ഞാനിങ്ങോട്ട് പോകുന്നത്? പോകുന്നതും എന്റെ ഇഷ്ടത്തിനാകുന്നതല്ലേ ഭംഗി? നിന്റെ ഇഷ്ടം. നീ ആരാണ് തെണ്ടി? വിവരമില്ലാത്ത തൊഴിലാളികളെ പറഞ്ഞു പറ്റിച്ച് നേതാവ് ചമഞ്ഞു നടക്കുന്ന റൗഡി. എന്റെ ഫാക്ടറികൾ മുഴുവൻ നീ പൊട്ടിച്ചു. നിന്റെ ഒരു യൂണിയൻ, അമ്മയുടെ ശവദാഹ യൂണിയൻ. എന്റെ അമ്മയുടെ ശവദാഹം നടക്കുന്ന ദിവസം തന്നെ നിന്റെ അമ്മയുടെ ശവദാഹവും നടക്കും. വിജയ, ഞാൻ നിന്നെയും നീ എന്നെയും അടിച്ചുകൂടും. നമ്മൾ തമ്മിൽ തല്ലി മരിക്കേണ്ടവരല്ല. നീ മരിക്കേണ്ടവരാണ്. ഇന്ന് ഇവിടെ വെച്ച് നിന്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ മടങ്ങും. ഞാൻ തിരിച്ചടിച്ചാൽ നീ മരിച്ചു. എന്റെ കൈകൊണ്ട് നീ മരിക്കാൻ പാടില്ല. എന്നെ കൊല്ലാൻ മാത്രം നീ പറഞ്ഞോ എങ്കിൽ അതിന്റെ ഒന്ന് കാണട്ടെ. വിജയ, നീ എന്നെക്കാൾ ചെറുപ്പമാണ്. അതുകൊണ്ടാണ് ഈ ആവേശം. തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ച് അവർക്ക് നല്ലൊരു ജീവിതം നൽകും. ഞാൻ എന്നെ നയിക്കുമായി ഈ പ്രദേശം വിട്ടു വിട്ടോ. നിന്നെ നിറയത്തിലേക്ക് അയക്കാൻ ഈ രണ്ട് കൈകൾ മുറിക്കണം. ായ അനിയന് ജ്യേഷ്ഠൻ കൊടുത്ത ശിക്ഷ മാത്രമാണിത്. ഇനിയും ഞാൻ നിന്നെ അടിച്ചാൽ നീ മരിച്ചു പോകും. എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാഗ്ദാനം നിറവേറ്റാൻ കഴിയാതെ പോകും. അമ്മാവ, ആ പോകുന്ന ദ്രോഹിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമ്മുടെ ബിസിനസ്, അഭിമാനം എല്ലാം തകർത്തവൻ ഈ ശത്രുത അടുത്ത തലമുറയിലേക്ക് നീളാൻ പാടില്ല. അമ്മേ, 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 മക്കളെ, തമ്മിൽ തല്ലരുത്. എന്റെ മരണം എല്ലാ രഹസ്യങ്ങളുടെയും അന്ത്യം കുറിക്കട്ടെ. അമ്മേ, 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 ഇവൻ തെണ്ടിയല്ല. ജീവിതത്തിൽ ആദ്യമായി എന്റെ അമ്മ പ്രസവവേദന അനുഭവിച്ചത്. അമ്മേ, ഈ ചിതയ്ക്ക് തീ കൊളുത്താനുള്ള അർഹത എനിക്കില്ല. എങ്കിൽ ഈ ചിത ഒരിക്കലും വരില്ല. ഇന്നു മുതൽ ഈ ഫാക്ടറി തൊഴിലാളികളുടേതായിരിക്കും.
ഇന്നലെ വരെ നിങ്ങളിൽ ഒരാളായിരുന്ന എന്റെ ചേട്ടൻ ഈ ഫാക്ടറിയുടെ ചുമതല ഏറ്റെടുക്കും. ഇല്ലനിയ, എനിക്കൊരു സിംഹാസനവും ആവശ്യമില്ല. നിന്റെ മനസ്സ് മാറിയാൽ ഞാൻ ഈ സ്ഥലം വിട്ടു പോകാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഞാനത് നിറവേറ്റുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം അക്ഷരായൈ നമഃ. ഓം അന്നപൂർണേശ്വരയൈ നമഃ.